good evening and welcome to Super Primetime Live Show 3-in-1 powered by Talrope and Time Express Cargo, gift sponsored by Dubai Crocodile Park and Calicut ജംഗ്ഷൻ റെസ്റ്റോറൻറ്റ്. അങ്ങനെ നമ്മളൊരു വെനസ്ഡേ എത്തിയിരിക്കുകയാണ്. ആഫ്റ്റർ എ ലോങ് വീക്കെൻഡ് എൻ്റെ ശബ്ദത്തിന് ചെറിയൊരു മാറ്റമൊക്കെ ഉണ്ട്. ഈ പറഞ്ഞുള്ള ക്ലൈമറ്റിൻ്റെ ചേഞ്ച് കാരണം മിക്കവർക്കും പനി തുമ്മലൊക്കെ ഉള്ളതുപോലെ എനിക്കും ഇടയ്ക്ക് ചിലപ്പോൾ ഒന്ന് തുമ്മി എന്നൊക്കെ ഇരിക്കും കേട്ടോ സംസാരിക്കുമ്പം. ഓക്കെ, അതെല്ലാം കിട്ടിയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുമെന്ന് അറിയാം. സോ പെട്ടെന്ന് ഫോൺ എടുക്കുക, ഞങ്ങളെ വിളിക്കുക. ഇനിയുള്ള 1 hour ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. UBLL 3-in-1 ആയിട്ട് സിമിയാണ് നിങ്ങളുടെ കൂടെ ഇന്ന്. സോ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത പറഞ്ഞ് തുടങ്ങാമെന്ന് വിചാരിച്ചു. ഇന്നൊരു ബ്യൂട്ടിഫുൾ ഡേ. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ 1996 മുതൽ കറക്റ്റായിട്ട് ഡേറ്റ് ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. 1996 മുതൽ കേരള സർക്കാർ June 19 എന്ന് പറയുന്നത് വായനാ ദിനമായിട്ട് എന്താ പറയുന്നത് ആഘോഷിക്കുന്നതാണ്, അല്ലെങ്കിൽ ഒരു വീക്കിനെ തന്നെ ഒരു വായന വീക്കായിട്ട് ആഘോഷിക്കുന്ന ഒരു തുടങ്ങിയതാണ്. 1996 മുതൽ തുടങ്ങിയതാണ്. നമ്മളിൽ ഇപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ വിഷ്വൽ മീഡിയ വന്നതിന് ശേഷം കുറച്ചൊക്കെ നമുക്ക് അന്യം നിന്ന് പോകുന്ന ഒരു കാര്യമാണ് നമ്മൾ ഈ വായിക്കുക എന്നുള്ളൊരു സ്വഭാവം. ഇപ്പം നമ്മുടെ കുട്ടികളോടാണെങ്കിലും വായിക്കാൻ പറയുന്നതിനേക്കാളും പെട്ടെന്ന് അവർ ചിലപ്പോൾ ഒരു വിഷ്വലി ഇരുന്ന് കാണാനൊക്കെ ഇഷ്ടപ്പെടുന്ന കുട്ടികളായിരിക്കും. ഇതിൻ്റെ ഇടയ്ക്ക് എന്നെ വിളിക്കാൻ മറക്കണ്ട, 04238-2491 പെട്ടെന്ന് വിളിക്കുക. ക്വസ്റ്റ്യൻസ് റെഡിയാണ്, വീൽ ഇവിടെ ഉണ്ട്, അത്രയും പൊക്കത്ത് തന്നെ ഞാനും ഇവിടെ അടുത്തുണ്ട്. അതുപോലെ തന്നെ ഗിഫ്റ്റിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. ക്രോക്കഡൈൽ പാർക്കിൻ്റെ കപ്പിൾ ടിക്കറ്റ്സ് കിട്ടുന്നതായിരിക്കും, അഡൽ കപ്പിൾ ടിക്കറ്റ്സ് വിന്നേഴ്സിൽ നിന്നും ഭാഗ്യമുള്ള ഒരു വിന്നറിന്. അതുപോലെ തന്നെ നമ്മുടെ കാലിക്കറ്റ് ജംഗ്ഷൻ അവരുടെ ഒരു വൗച്ചർ ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഉറപ്പായിട്ടും സമ്മാനമൊക്കെ മേടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് നമ്മുടെ കയ്യിലുള്ളത്. സോ പെട്ടെന്ന് വിളിക്കുക, നമ്മുടെ ക്വസ്റ്റ്യൻസിനൊക്കെ ആൻസർ ചെയ്യുക, സമ്മാനം മേടിക്കുക. ഓക്കെ, അപ്പോൾ വിളിക്കാൻ പെട്ടെന്ന് ആയിക്കോട്ടെ. ഫോൺ എടുക്കുക, 04238-2491. സോ കമ്മിങ് ബാക്ക് ടു വായനാ ദിനം. ഹലോ, ഹലോ, ആ ഹലോ മാലിക്, ഈദ് മുബാറക്. ഈദ് മുബാറക്. എന്നാ ഉണ്ട് വിശേഷം? സുഖം. ഈദിന് എന്തൊക്കെയാണ്, ഏതൊക്കെ ബിരിയാണി കഴിച്ചു? ഈദിന് മട്ടൻ ബിരിയാണി. അതാണ് അതിന്റെ സ്പെഷ്യൽ അല്ലേ? ഈ ഈദിന്റെ കഥ എന്താണെന്ന് പറയാൻ പറഞ്ഞു മാലിക്ക് പറഞ്ഞുതരോ. ഈദ് ഈ ഈദ് എന്തുകൊണ്ടാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്? അല്ല, ഞാൻ സപ്പോർട്ട് ചെയ്യാം, കുഴപ്പമില്ല, സന്തോഷം. ഓക്കെ, നോ പ്രോബ്ലം. അപ്പം ഈദിന് ഏത് സിനിമ ഇറങ്ങിയത്? ഗോളവോ ഏതാറങ്ങി? ഈദിന് എനിക്കറിയില്ല, ഞാൻ നോക്കിയില്ല, ഞാൻ ഒരു പടം കണ്ടില്ല. ആണോ, എന്നെ പറ്റി ഈദായിട്ട് 4 ദിവസം അവധി ഇല്ലായിരുന്നോ? അല്ല, ഞാൻ ലാസ്റ്റ് കണ്ടത് മന്ദാകിനിയാണെന്ന് തോന്നുന്നു. ഞാനും കണ്ടു മന്ദാകിനി, കുഴപ്പമില്ല, 1 time വാച്ച് അല്ലേ. പിന്നെ ഗോളത്തെ കുറിച്ച് നല്ല അഭിപ്രായങ്ങൾ കേൾക്കുന്നുണ്ട്. ഞാൻ ആക്ച്വലി ഗോളം എന്നൊരു മൂവി ഗർറാണ് ലാസ്റ്റ് കണ്ടത്. എങ്ങനുണ്ട്? എങ്ങനുണ്ട് ആണോ? കുഴപ്പമില്ല. ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് സൂയില്, അതിനെ ആസ്വദിച്ചുള്ള ഒരു സിനിമയാണ്. ഓ, അപ്പൊ സൂ റിലേറ്റഡ് ആണോ കഥ? ഓക്കെ, പക്ഷെ സിനിമ പേരുള്ള അല്ലേ ഗ്രർ. അത് മിക്കവാറും ടൈഗർ ആണോ? ഗർജനം, അതെ ടൈഗർ ആണോ? സിംഹവും ഗർറാണല്ലോ അല്ലേ. ഓക്കെ, അതെ അതെ അതെ. അമ്മ വന്നോ, തിരിച്ചെത്തിയോ? ഇല്ല, അമ്മ അടുത്ത മാസമേ വരും. ആ ഓക്കെ, അപ്പം രാവിലെ ഫുഡ് ഒക്കെ എല്ലാം പുറത്തുനിന്നാ, അതോ തന്നെ ഉണ്ടാക്കുവോ? ഇല്ല ഇല്ല, രാവിലെ ഫ്രൂട്ട്സ് ആണ്, ആപ്പിളോ ഓറഞ്ചോ. ഓ, ഡയറ്റാ? പുറത്തുനിന്നാ. അപ്പൊ ഇന്റർമീഡിയറ്റ് പോലെ എടുക്കുക. അതെ. അപ്പം ഗർറ് കണ്ടു, അപ്പൊ കുഴപ്പമില്ലെന്ന് പറഞ്ഞു. ഈ ഗോളം എന്ന് പറഞ്ഞ സിനിമത്തെ കുറിച്ച് കേട്ടാ, ഗോളം എന്നാണോ ഗോലം എന്നാണോ പറയുന്നത്? ആണോ, എന്റെ ഞാനൊരു ചെറിയ ക്ലിപ്പിംഗ് ഒക്കെ കണ്ടു, കണ്ടിട്ട് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അതിൽ അഭിനയിക്കുന്നത് അതെ അതെ, സോഷ്യൽ മീഡിയയുടെ കാര്യം ഉള്ളത് കാരണം നമ്മള് അറിയത്തില്ലാത്തവരും കൂടെ എങ്ങനെയും അവിടുന്ന് ഇവിടുന്ന് കുറച്ച് അറിവുകൾ ഉണ്ടായിരിക്കും അല്ലേ. അതാണ് ഏറ്റവും വലിയ പ്രശ്നമുള്ള അറിവെന്നാ പറയുന്നത്, കാരണം എല്ലായിടത്തുനിന്നും കുറച്ച് അറിവല്ലേ ഉള്ളൂ. അപ്പൊ ഞാൻ ഇന്ന് പറഞ്ഞു തുടങ്ങിയത് വായനാ ദിനമാണ് ഇന്ന് എന്നാണേ. മാലിക്കിന് വായനാശീലം ഉണ്ടോ? വായനാശീലം ആ എനിക്കും കുറവാ. പക്ഷെ പണ്ട് കാലങ്ങളിലൊക്കെ കേട്ടിട്ടുണ്ട് ആൾക്കാർ ഇങ്ങനെ ലൈബ്രറികളിലൊക്കെ ഇങ്ങനെ അല്ലേ പോയിരുന്ന് പുസ്തകം വായിക്കും. അപ്പം സ്കൂളിൽ പഠിച്ച സമയത്തൊക്കെ വായിച്ചിട്ടുണ്ട് ലൈബ്രറി പീരീഡ്.
ആണല്ലേ. ഈ ആക്ച്വലി ഈ വായനാ ദിനം ഇന്ന് ഇന്ന് നമ്മൾ ഒരു പി എൻ പണിക്കർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളുടെ ചരമദിനമാണ് നമ്മൾ വായനാ ദിനമായിട്ട് കൊണ്ടാടുന്നത്. എന്തുകൊണ്ടാണെന്നറിയാവോ, അന്ന് പണ്ട് കാലത്തൊക്കെ ശരിക്കും പറഞ്ഞാൽ ഈ ലൈബ്രറി ഒന്നും ഇല്ലാത്ത സമയത്ത് ഈ പി എൻ പണിക്കര് കൂട്ടുകാർക്കൊപ്പം വീടുകളിലൊക്കെ കയറിയിട്ട് ഇങ്ങനെ പുസ്തകമൊക്കെ കളക്ട് ചെയ്യും. ഓരോരുത്തരുടെ വീട്ടിലും ഡിഫറെൻറ്റ് ബുക്സ് ഉണ്ടല്ലോ, ഒക്കെ കളക്ട് ചെയ്തിട്ട് കുഞ്ഞു കുഞ്ഞു ഗ്രന്ഥശാലകൾ ഉണ്ടാക്കിയിരുന്നു പല സ്ഥലങ്ങളായിട്ട്. അപ്പം അത്രയും നല്ല എന്താ പറയുന്ന ഒരു ലോങ് വിഷൻ ഉള്ള മനുഷ്യൻ, അല്ലെങ്കിൽ ഒരു നല്ല മനുഷ്യൻ, അക്ഷരങ്ങൾ മറ്റ് ഇപ്പൊ പുതിയ തലമുറയിലേക്ക് എത്തിക്കണമെന്ന് ആഗ്രഹിച്ച ഒരു മനുഷ്യനായിരുന്നു പി എൻ പണിക്കർ എന്ന് പറയുന്നത്. ആ ആളുടെ ചരമദിനത്തെയാണ് നമ്മൾ വായനാ ദിനമായിട്ട് ഇന്ന് ഇന്നത്തെ ദിവസം നമ്മൾ ജൂൺ 19 നമ്മൾ ഓർക്കുന്നത് കേട്ടോ. അപ്പൊ ഞാൻ ഇന്ന് ഇങ്ങോട്ട് വരുന്നതിന് മുന്നേ എന്തെങ്കിലും ഇങ്ങനെ ഈ ദിവസത്തെ കുറിച്ചൊക്കെ പറയണം എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്തപ്പോ പിന്നെ ഇത് കുറച്ച് കടികട്ടിയായിട്ടുള്ള വാക്കുകൾ ഇതിനകത്തുള്ളത് കൊണ്ട് ഞാൻ സ്ക്രീൻഷോട്ട് എടുത്തു വെച്ചു. അതിനകത്ത് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു വായിച്ചു വളരുക, ചിന്തിച്ച് വിവേകം നേടുക. ഓക്കെ, നല്ല ഒരു അല്ലേ, വായിച്ചു വളരുക, ചിന്തിച്ച് വിവേകം നേടുക, വളരെ വളരെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് തന്നെ എന്ന് വേണമെങ്കിൽ പറയാം. നമുക്കൊക്കെ ശരിക്കും കുറവുള്ള, എനിക്കും വായന ഒക്കെ കുറവാണ്. ഞാൻ ചിലപ്പോൾ ആലോചിക്കും കുറച്ചൊക്കെ ഇരുന്ന് വായിക്കണം. ഇപ്പം ഈ ഇടയ്ക്ക് യു എ ഇയിൽ ഒരു പുതിയ പ്രസ്താവന ഉണ്ടായി, നമ്മുടെ ഷെയ്ഖ് ഹംദാനാന്ന് തോന്നുന്നു പറഞ്ഞത്, എല്ലാ യു എ ഇയിലുള്ള ടീച്ചേഴ്സിനും എ ഐ ട്രെയിനിങ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നു. അപ്പൊ ഞാനൊക്കെ അത് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോ ഞാൻ ആലോചിക്കുമായിരുന്നു, ഇപ്പൊ എ ഐയുടെ ഒക്കെ ഇത്രയും മുൻപോട്ടുള്ള ഇത് വരുമ്പോ നമുക്ക് ഏറ്റവും ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ടേ നമ്മളിലുള്ള ഈ പറയുന്ന വായന, അധികം ചിന്തിക്കുക, ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു കൈൻഡ് ഓഫ് സ്കില്ലൊക്കെ നഷ്ടപ്പെടുന്നുണ്ട് അല്ലെ. എന്താ അതിനെ കുറിച്ച് മാലിക്കിന് പറയാനുള്ളത്? എഐ വളരെ നല്ലൊരു ടെക്നോളജിയാണ്. അതിന് പോസിറ്റീവ് അഡ്വാൻറ്റേജസും ഉണ്ട്, നെഗറ്റീവ്സും ഉണ്ട്. നെഗറ്റീവ് എന്താണ് പെട്ടെന്ന് വരുന്നത് മനസ്സിൽ? നെഗറ്റീവ് എന്ന് പറയാൻ എന്താണ്, നമ്മൾ എന്താണ് അതിനെ ഓവർ യൂസ് ചെയ്യും. അതെ, ഓവറാണ്. അതെ, എല്ലാത്തിനും നമ്മൾ എന്താണ് ഫോൺ ടെക്നോളജി. അതെ, അതിന് അഡിക്റ്റ് ആണ്. തീർച്ചയായിട്ടും. അതുപോലെ തന്നെ ഇപ്പൊ ബുക്ക് വായിക്കത്തില്ല, അമ്മ വായിക്കുന്ന ആളായിരുന്നു. അമ്മയോട് ഞങ്ങൾ പലതവണ ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ അമ്മ പെട്ടെന്ന് ഉത്തരങ്ങൾ പറയുന്നത് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അമ്മയ്ക്ക് വായനാശീലമുള്ള ആളാണ്. ഉണ്ട് അല്ലേ. പണ്ട് ആലോചിക്കേ, വർഷങ്ങൾക്ക് മുന്നേ ഈ സിനിമയൊന്നും ഇല്ലായിരുന്നല്ലോ, അധികം എല്ലാവർക്കും കാണാൻ പറ്റത്തില്ല, തിയേറ്ററിലൊക്കെ പോയാൽ കാണാൻ പറ്റത്തുള്ളൂ, ഇതുപോലെ ഒ ടി ടി ഇല്ല, ഒന്നുമില്ല. അപ്പോ പണ്ടത്തെ നമ്മുടെ പ്രായമുള്ളവരൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരുന്ന കുറെ വാരികകൾ ഉണ്ടായിരുന്നു ഈ കഥകൾക്കൊക്കെ അല്ലേ. ഇപ്പൊ നമ്മുടെ ഇപ്പത്തെ കുഞ്ഞു പിള്ളേരോടൊക്കെ ചോദിച്ചാൽ അവർക്ക് അറിഞ്ഞ അങ്ങനെ ബുക്ക് ഉണ്ടോ എന്നൊക്കെ ചോദിക്കും. ഇപ്പൊ പണ്ടത്തെ വാരികകളുടെ പേരൊക്കെ. അതെ. പക്ഷെ ഞാൻ വായിച്ചിട്ടുണ്ട് മറ്റേ ബാലരമ, ബാലമംഗളം, പൂമ്പാറ്റ, അതൊക്കെ വായിച്ചിട്ടില്ലേ? ആ, അതൊക്കെയാണ് ഞാൻ അതാ പറഞ്ഞത്. ഇപ്പത്തെ പിള്ളേർ ചിലപ്പോ അതൊന്നും ആയിരിക്കത്തില്ല, വലിയ വലിയ ഓതേഴ്സിന്റെ ബുക്ക് ആയിരിക്കും. അതെ അതെ, നമ്മള് ന്യൂ ആയിട്ട് നിക്കാൻ പിടിച്ച് നിക്കാൻ നോക്കാം. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നമ്മൾ കൊറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഞാൻ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ആദ്യമായി പ്ലാസ്റ്റിക് നിരോധിച്ച സംസ്ഥാനം ഏതാണ്? പഞ്ചാബ്, ഹിമാചൽ പ്രദേശ്, ഹരിയാന. ആദ്യമായി പ്ലാസ്റ്റിക് നിരോധിച്ച സംസ്ഥാനം പഞ്ചാബ്, ഹിമാചൽ പ്രദേശ്, ഹരിയാന. പെട്ടെന്ന് പറഞ്ഞോ, 5 സെക്കൻഡ് കൂടെ. ഓപ്ഷൻ ബി ഓ ബി ഹിമാചൽ പ്രദേശ്. ആ, നോക്കാം. കറക്റ്റ് ആൻസർ ആണല്ലോ മാലിക്ക്. കരക്കിക്കോത്ത എനിക്ക് തോന്നി. ഓക്കെ, ആയിക്കോട്ടെ, നമുക്ക് എന്നാൽ അടുത്ത സ്റ്റാർട്ട് ആൻസർ ഓപ്പിലേക്ക് പോവാം. എനിവേ, ആദ്യമായിട്ട് പ്ലാസ്റ്റിക് നിരോധിച്ചത് ഹിമാചൽ പ്രദേശിലാണ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, ജി കെ ആണല്ലോ. ഓക്കെ,
1945 1945 സോവിയറ്റ് സേന ഉപരോധിച്ച ജർമ്മൻ തലസ്ഥാനം ഏതാണ്? ന്യൂയോർക്ക്, മോസ്കോ, ബെർലിൻ. 1945 സോവിയറ്റ് സേന ഉപരോധിച്ച ജർമ്മൻ തലസ്ഥാനം ഏതാണ്? ന്യൂയോർക്ക്, മോസ്കോ, ബെർലിൻ. ഇത് പറയുമായിരിക്കും. ബെർലിൻ. ഓക്കെ, നോക്കാം. ഓഫ് കോഴ്സ് അത് കറക്റ്റ് ആയിട്ട് ആൻസർ പറയുന്നത് എനിക്ക് ഉറപ്പായിരുന്നു. കാരണം ബാക്കി രണ്ടും ജർമ്മൻ അല്ല. അല്ല, അതെ, മോസ്കോ റഷ്യ, മറ്റേത് ഓഫ് കോഴ്സ് യു എസ്. യാ, നോക്ക്, അതെ, അതിപ്പോ എനിക്കറിയാതെ പറയുമെന്ന്. ഇനിയും ഭാഗ്യം ഉണ്ടോ നോക്കാം. യു ആർ ഗോയിങ് ടു ആൻസർ ദ തേർഡ് ക്വസ്റ്റ്യൻ. സ്റ്റാർട്ട് ആൻസർ പറഞ്ഞോ. മൂവീസ്. ഓക്കേ, മൂവീസ് ആണ്. മൂവീസ് ഇത് ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ഫേവറേറ്റ് ആണല്ലോ. മലയാളത്തിൽ ഒരു വനിത സംവിധാനം ചെയ്ത ആദ്യ സിനിമ ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ. നിഴലാട്ടം, പിറവി, അഗ്നിപുത്രി. മലയാളത്തിൽ ഒരു വനിത സംവിധാനം ചെയ്ത ആദ്യ സിനിമ ഏതാണ്? നിഴലാട്ടം, പിറവി, അഗ്നിപുത്രി. 5 സെക്കൻഡ് കൂടെ ഉള്ളൂ. 4, 3. ഓക്കെ, നോക്കാം. അയ്യോ, അത് അതൊരു സ്ത്രീ എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും അങ്ങോട്ട് പോയത്. നിഴലാട്ടമായിരുന്നു. നിഴലാട്ടമായിരുന്നു. ആ, അതെനിക്ക് തോന്നുന്നു നമ്മുടെ മൈൻഡ് സെറ്റ് എപ്പോഴും അങ്ങനെ ഒരു അഗ്നിപുത്രി എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സ്ത്രീ ശക്തി എന്നൊക്കെ പറഞ്ഞ് ചിന്തിച്ചു കാണുമെന്ന് തോന്നി. എനിവേ, വീണ്ടും വിളിച്ചോളൂ കേട്ടോ, കാരണം അടുത്ത വിളിക്കുമ്പോ പെട്ടെന്ന് ലക്ക് വന്നാലോ, ക്വസ്റ്റ്യൻസിലേക്ക് ഡയറക്റ്റ് പോയിട്ട് പോയാലോ. ഓക്കെ, ഓക്കെ, അടുത്ത കോളിലേക്ക് നമുക്ക് പോവാം. ഹലോ ഹലോ ഹലോ, ഇതാരാ? നമസ്കാരം, അക്ഷയ് ആണ്. അക്ഷയ്, എന്നാ ഉണ്ട് അക്ഷയ് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. എന്നാ ഉണ്ട് വിശേഷം? അടിപൊളി. ഞാനിങ്ങനെ ഈ 4 ദിവസം കഴിഞ്ഞ് ജോലിക്ക് പോയതിന്റെ മടുപ്പൊക്കെ ഉണ്ടായിരുന്നു ഇന്ന് രാവിലെ. ഇന്ന് എങ്ങനെയൊക്കെയോ പിടിച്ചു നിൽക്കുന്നു. അവിടെ എങ്ങനെ ഉണ്ട? ഇവിടെ അതുപോലെ തന്നെ. നമ്മള് 3-4 ദിവസം അവധിയൊക്കെ കഴിഞ്ഞ് ഓഫീസിലേക്ക് പോകാനായിട്ട് ഭയങ്കര മടുപ്പാണ്. സത്യമാ, രാവിലെ എണീക്കുന്ന കാര്യം ഭയങ്കരമായിരുന്നു. എനിക്ക് അങ്ങോട്ട് എന്താ പറയുന്ന റിയാലിറ്റി ഒരു സ്റ്റിക്കർ ഉണ്ടല്ലോ, മോനെ വേക്കപ്പ് ടു റിയാലിറ്റി, അത് കണ്ട രാവിലെ ഞാൻ. ആ ഓക്കെ, റിയാലിറ്റി ആയി എന്ന് പറഞ്ഞു എണീച്ചത്. ഓക്കെ, എപ്പോ ജോലി കഴിഞ്ഞ് വന്നോ? അതെ അതെ, ഓഫീസിൽ നിന്നൊക്കെ പോയി വന്നു. ഓക്കെ, അപ്പോ നീ ഇപ്പൊ ജൂലൈ ഓഗസ്റ്റ് നാട്ടിലോട്ട് വല്ലതും പോകുന്നുണ്ടോ? ഫാമിലി ഇവിടെ ഉണ്ടോ? ഫാമിലി ഇവിടെ ഉണ്ട്. നാട്ടിലോട്ട് നമുക്ക് ഇനിയിപ്പോ പോകുന്നില്ല, കാരണം ഇവിടെ തന്നെയുണ്ട്. കാരണം ഒന്നാമത് ടിക്കറ്റ് റേറ്റും കാര്യങ്ങളൊക്കെ കൂടുതലല്ലേ. എല്ലാവരും പിന്നെ നേരത്തെ എടുത്തു വെക്കുമായിരിക്കും. അതെ അതെ അതെ. ഓക്കെ, അപ്പൊ കൊച്ചുങ്ങള് പഠിക്കുന്നു ഇവിടെ? ഇല്ലില്ല, കൊച്ചുങ്ങളായിട്ടില്ല. ആയിട്ടില്ല, അപ്പൊ പിന്നെ സമയമുണ്ട്. ഈ ജൂലൈ ഓഗസ്റ്റ് ഞാൻ ഉദ്ദേശിച്ചത് മക്കളുള്ളവർക്ക് വേണ്ടി മാത്രമാണ്. അതെ അതെ, നിങ്ങൾക്ക് സമയമുണ്ട്. ഓക്കെ, നാട്ടിലെവിടെയായിരുന്നു? ചെങ്ങന്നൂർ. ആ, ചെങ്ങന്നൂർ എനിക്കറിയാം. ആ, ഞാൻ കോട്ടയവാ. കോട്ടയം കഞ്ഞിക്കുഴിയാ. അപ്പൊ പിന്നെ നമ്മൾ ആ കറക്റ്റ് അതുപോലെ അത്രയൊന്നും ഇല്ല കേട്ടോ. ഞാൻ ചിലപ്പോ വർത്തമാനം പറഞ്ഞ് വരുമ്പത്തേക്കും വരുന്ന. പിന്നെ ഉണ്ടല്ലോ അക്ഷയ് എന്നല്ല പേര് പറഞ്ഞ. അക്ഷയ് പാട്ട് പാടുവോ? പാട്ട് പാടില്ല. എന്നാ പിന്നെ ഒരു കഥാപ്രസംഗമായാലോ. ഓക്കെ, അപ്പൊ ഇന്ന് ഒരു ഇന്ന് ഞാൻ തുടക്കത്തിൽ പറഞ്ഞപ്പോ വായനാ ദിനത്തെ കുറിച്ച് പറഞ്ഞു. ഇന്ന് നമുക്ക് വേറൊരു ടോപ്പിക് ഞാൻ അങ്ങോട്ട് ചോദിക്കാണ്. ഇന്നത്തെ വാർത്തയിൽ ഇങ്ങനെ ഞങ്ങി നിൽക്കുന്ന കാര്യമാണ് ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള ഒരു കുട്ടി മരിച്ചതിനെ കുറിച്ച്. വായിച്ചിരുന്നോ? അതിനെ കുറിച്ച് കേട്ടിരുന്നു. ഓക്കെ, ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസർ എന്നുള്ള വാക്ക് ഉപയോഗിച്ചാണ് പറയുന്നത്. കുട്ടിക്ക് എന്തോ 10K അങ്ങനെ കണ്ടാണ്, 10K 100K എങ്ങാണ്ട് ഫോളോവേഴ്സ് ഉണ്ടെന്ന് തോന്നുന്നു. 100K ആണെന്ന് തോന്നുന്നു കേട്ടോ. ആ ഓക്കെ, അപ്പം അതിന് കൂടെ ഉള്ള ആളെ കൂടെ ബോയ് ഫ്രണ്ടിനെ ആണെന്ന് തോന്നുന്നു അറസ്റ്റ് ചെയ്തു. അപ്പം ഇൻഫ്ലുവൻസേഴ്സ് പെട്ടെന്ന് ഇവരുടെയൊക്കെ ചില റീൽസ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ബോൾഡ് ആയിട്ട് തോന്നും. പക്ഷെ ഈ കുട്ടികളൊക്കെ ഭയങ്കര എന്താ പറയുക, അവർക്കൊന്നും ഇമോഷണൽ സ്ട്രെങ്ത് ഇല്ലാത്തവരാണ് അല്ലേ? So what is your Instagram influencer മരിച്ചു എന്നുള്ള വാർത്ത കാണുമ്പോൾ what comes to your mind, especially ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ആൾക്കാരോട് എന്താ പറയാനുള്ളത്? അല്ല, തീർച്ചയായിട്ടും ഇതിനെപ്പറ്റി ഞാൻ രാവിലെ ഞങ്ങൾ ഇങ്ങനെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നേ. ഇപ്പൊ ഇതിനൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, പണ്ട് കാലത്തൊക്കെ നമ്മൾ, ഇപ്പൊ ഉദാഹരണം ഞാൻ പറയാം, ഇപ്പൊ നമ്മൾ വെക്കേഷൻ സമയത്തോ അല്ല സ്കൂളൊക്കെ കഴിഞ്ഞ് വന്നിട്ട് നമ്മൾ കളിക്കാനായിട്ട് നമ്മൾ ഒന്നെങ്കിൽ പ്ലേ ഗ്രൗണ്ടിലോ അല്ലെ കണ്ടത്തിലോ ഒക്കെ പോകുമ്പോഴത്തേക്ക് അവിടെ നമ്മളെ കൂട്ടത്തിലുള്ളതെന്ന് പറഞ്ഞാൽ മുതിർന്ന ചേട്ടന്മാരൊക്കെയാണ്. അപ്പൊ ഇവർ നമ്മൾ ചെല്ലുമ്പോഴേ തന്നെ നമ്മളെ സത്യം പറഞ്ഞാൽ കളിയാക്കാൻ വേണ്ടിയിട്ട് ടാർഗറ്റ് ചെയ്താണ് നിൽക്കുന്നത്. അങ്ങനെ ഇഷ്ടംപോലെ കളിയാക്കൽ കൊണ്ടായി നമ്മുടെ മനസ്സെന്താണ് സ്ട്രോങ് ആയിട്ടുണ്ട്. അപ്പൊ
ചെറിയ ചെറിയ വിഷയങ്ങൾക്കൊന്നും ഇന്ന് നമ്മൾ ഒരിക്കലും വാടത്തില്ല. അതേസമയം ഇന്നത്തെ കുട്ടികളുടെയൊക്കെ വിഷയം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മൾ എന്ത് കാര്യം പറഞ്ഞു, നമ്മളിപ്പോ ഒരാളെ കളിയാക്കിയിട്ടുണ്ടെങ്കിൽ അതൊരു വേറെ തലത്തിലേക്ക് മാറുന്ന ഒരു സ്ഥിതിയാണ് ഇന്ന് വന്നേക്കുന്നത്. നമ്മുടെ കംപ്ലീറ്റ് ടീച്ചിങ് മേഖലയാണെങ്കിൽ പോലും നമ്മളെ ഒരു തരത്തിൽ പോലും നമ്മളെ വിഷമിക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിലാണ് വരുന്നത്. അങ്ങനെ വരുമ്പോൾ ഒരു സർട്ടൻ സബ്സ്റ്റൻസ് വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു 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 പോയിന്റിൽ വരുമ്പോഴത്തേക്ക് നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത പല ഇൻസ്റ്റൻസുകളും ജീവിതത്തിൽ വരുന്നുണ്ട്. അപ്പൊ നമ്മള് നമുക്ക് പോലും അറിയാത്ത മേഖലയിലേക്ക് നമ്മൾ കൈയെത്തിപ്പിടിക്കാനായിട്ട് അത് വേറെ പലതിലുമായിരിക്കും നമ്മൾ അവസാനിക്കുന്നത്. തീർച്ചയായിട്ടും എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം അതാണ്. കാരണം നമ്മുടെ മനക്കട്ടി ഇല്ലാഞ്ഞിട്ടാണ് പല കാര്യങ്ങളും നമ്മൾ ഇതുപോലെ ചെയ്തു വരുന്നത്. തീർച്ചയായിട്ടും അത് വളരെ പോയിന്റ് ആണ് ആ പറഞ്ഞത്. ഈ പറഞ്ഞ പോലെ ഇപ്പം ഇവിടെയുള്ള കുട്ടികളാണെങ്കിലും ഇപ്പൊ നാട്ടിലാണെങ്കിലും എനിക്ക് തോന്നുന്നത് ഇപ്പം ബുള്ളിങ് വളരെ കൂടുതലാണ്. ഓക്കെ, അതൊരു പെട്ടെന്ന് ഒരു കാര്യം കേട്ട് അവർക്ക് ഫാറ്റ് ഷെയിമിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങ് ഫീലാകും. ഇപ്പൊ നമ്മളൊക്കെ നോർമലി പണ്ട് മുതലേ ഇങ്ങനെ കേട്ട് കേട്ടാവൊക്കെ ഇതൊക്കെ വലിയ ആരവാണോ എന്നൊക്കെ ഉള്ള ഒരു ലെവലിലെത്തി. പക്ഷെ കൊച്ചു കുട്ടികൾക്ക് അതൊന്നും എടുക്കാനുള്ള ഒരു ഇതില്ല. പിന്നെ അവർക്ക് എനിക്ക് തോന്നുന്ന പേരൻസോ അല്ലെങ്കിൽ ആരെങ്കിലും ഒരു ഗൈഡിംഗ് ആയിട്ടൊരു ആളുമായിട്ടൊരു കണക്ഷൻ ഇല്ലെങ്കിൽ അവരുടെ മനസ്സിലൂടെ എന്താ പോകുന്നതെന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല. തീർച്ചയായിട്ടും അവർക്ക് ഈ ഓപ്പൺ കോൺവെർസേഷൻ ആയിട്ടുള്ള ഒരു പോയിന്റ് ഓഫ് കോൺടാക്ട് ഇല്ല. ഒന്നെങ്കിൽ നല്ലൊരു സുഹൃത്തായിരിക്കാം, ഇല്ലെങ്കിൽ ഫാമിലി മെമ്പർ ഒരാളായിരിക്കാം, അല്ലെങ്കിൽ സഹോദര ആരുമായിരിക്കാം. പക്ഷെ അവർക്ക് അങ്ങനെ പറയാനായിട്ട് ഒരാളില്ല. ഇതൊക്കെ ഇന്നത്തെ വലിയൊരു വിഷയമാണ് നമ്മൾ ചുറ്റുവട്ടത്ത് കാണുന്നത്. തീർച്ചയായിട്ടും ഇന്നിപ്പോ നമ്മളിപ്പോ ഒരു ന്യൂസ് തുറക്കുമ്പോ ഞാൻ എന്ന ഒക്കെ നമ്മളൊരു കാര്യത്തെ കുറിച്ച് സംസാരിക്കണം, നമുക്ക് മനസ്സിലാക്കണം എന്നൊക്കെ പറഞ്ഞ് എടുക്കുമ്പോൾ തന്നെ കാണുന്നത് ഒക്കെ എല്ലാവർക്കും ഇൻസ്റ്റഗ്രാം ഉണ്ട്. ഇപ്പൊ എല്ലാവരും ഇൻഫ്ലുവൻസേഴ്സ് ആണ്. നോക്കുവാണെങ്കിൽ ഇപ്പൊ നമ്മൾക്കും ഉണ്ട്, നമ്മളിപ്പോ പറഞ്ഞ പോലെ ഒക്കെ കുറെയൊക്കെ നമ്മളും പോസ്റ്റ് ചെയ്യുന്നുണ്ട്, എടുക്കുന്നുണ്ട്. പക്ഷെ ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസർ മരിച്ചു, പിന്നിൽ ഇത് അതായത് ആത്മഹത്യ ചെയ്തു ഒക്കെ പറഞ്ഞ് വായിക്കുമ്പോൾ ഒക്കെ ഇത്രയും ഉള്ള ഒരു ഒരു മെസ്സേജിന്റെ പേരിലാണോ, അല്ലെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ എത്ര എളുപ്പമാണോ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ സംഭവിക്കാൻ നമ്മൾ വിചാരിച്ചു പോവാണ് അല്ലേ? പലപ്പോഴും പലൊരു കാര്യമാണ് നമ്മൾ ഈ ഇൻഫ്ലുവൻസർ എന്ന് പറയുന്നൊരു പദത്തിന് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം. എന്താണ് ഇൻഫ്ലുവൻസർ? പണ്ട് നമ്മുടെ ടി വിയിൽ വരുന്ന ഒരു ആഡ്, സച്ചിനോ ധോണിയോ അല്ലെങ്കിൽ മമ്മൂട്ടിയോ മോഹൻലാലോ കാണിക്കുന്ന ഒരു ആഡ് നമ്മൾ കണ്ടിഷ്ടപ്പെട്ട ആ ഒരു പ്രൊഡക്റ്റ് മേടിക്കാൻ പോകുമ്പോൾ അവിടെ നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുകയാണ്. അതുപോലെ ഓരോ കാര്യത്തിനും ഇൻഫ്ലുവൻസ് ഉണ്ട്. സത്യം പറഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഒരു റീൽ ഇട്ടതിൽ കഴിഞ്ഞാൽ അത് ഒരിക്കലും ഇൻഫ്ലുവൻസർ ആവില്ല. അതുകൊണ്ട് സത്യം പറഞ്ഞാൽ ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട് നമ്മുടെ ഇടയിൽ. നമ്മൾ ഒരാളെ ഇൻഫ്ലുവൻസ് ഇപ്പൊ ഈ ഒരു കുട്ടി ചെയ്തേക്കുന്ന ഈ ഒരു പ്രവൃത്തി മറ്റുള്ളവരെ ഇൻഫ്ലുവൻസ് ചെയ്യാണ് ഒരിക്കലും അല്ല. അതുകൊണ്ട് ആ വേർഡ് ഉപയോഗിക്കാൻ പാടില്ല. ഷീ ഈസ് നോട്ട് അറ്റ് ഓൾ ആൻ ഇൻഫ്ലുവൻസർ. ആ വേർഡ് യൂസ് ചെയ്യാൻ നമ്മൾ പാടില്ല. തീർച്ചയായിട്ടും അതെനിക്കൊന്ന് മാധ്യമക്കാർ കുറച്ചും കൂടെ ശ്രദ്ധിക്കണം തോന്നുന്നു അല്ലേ? ഇൻസ്റ്റാഗ്രാം യൂസർ എന്നാ നമുക്ക് അവിടെ പറയാം. ഒരു ഫെയിം ഉണ്ടാക്കിയ ഒരാളാണ്, വേറൊരു വേർഡ് കണ്ടുപിടിക്കണം. ഇൻഫ്ലുവൻസർ എന്നുള്ള വേർഡ് അവിടെ പാടില്ല. ശരിയാണ്, ഇതൊന്നും പുതിയ തലമുറ കണ്ടു പഠിക്കേണ്ട കാര്യങ്ങളല്ല. വെരി വെൽ സെഡ്. നല്ലൊരു കോൺവെർസേഷൻ ആയിരുന്നു കേട്ടോ. ഓക്കെ, നമുക്ക് എന്നാ ഗെയിമിലോട്ട് പോയാലോ? ഓക്കെ, സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ് പറഞ്ഞു. സ്റ്റാർട്ട് പറയണേ, അന്നേരം വീല് ഭാവം സ്റ്റാർട്ട്. ഓക്കെ, ഓഡിയോ ആണ്, അപ്പൊ ഞാൻ ഈ സംസാരിക്കത്തില്ല. ഓഡിയോ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് കേൾക്കണം. ടിവി ആണോ സൗണ്ടിൽ വെക്കാൻ പോകുന്നത്? ടിവിയിൽ സൗണ്ടിൽ കേട്ടോളൂ. ഓക്കെ ഓക്കെ, ക്വസ്റ്റ്യൻ കൈപ്പിഴ ഉണ്ടാകാതിരിക്കാൻ ഞാൻ പ്രാർത്ഥിക്കുന്ന എല്ലാ ദൈവങ്ങളെ സാക്ഷി നിർത്തി ഞാൻ പറയുന്നു, നിർണയം. ഓക്കെ, ഞാൻ ഓപ്ഷൻ പോലും പറഞ്ഞില്ല. ഓക്കെ, നോക്കാം നിർണയമാണോ. ആൻസർ കറക്റ്റ് ആണ്. കൊറേ തവണ കണ്ട സിനിമയാണോ? നമുക്ക് ഈ ഒരു ആ ഒരു ഡോക്ടർ മോഹൻലാലായിട്ട് വരുന്ന ഒരു ചിത്രം നമ്മള് അതിനകത്ത് വില്ലനെ എനിക്ക് ഇപ്പോഴും പേടിയാ. ആ പുള്ളിക്കാരൻ ഇപ്പൊ കോമഡി ആയിട്ട് വരുന്നുണ്ടായിരുന്നല്ലോ, ഇതിനകത്തൊക്കെ ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നല്ലോ വിജയുടെ. അദ്ദേഹം തന്നെയാ നമ്മുടെ കിലുക്കത്തിനകത്ത് വരുന്ന വില്ലനാണ്. ആ അതെ അതെ അതെ, മറ്റേ ജോജി മാലും എന്താണ് ഞാനും ഇവനുമായിട്ട് അടിച്ച് പിരിഞ്ച് അതല്ലേ? ആ അതൊക്കെ ഓർമ്മയുണ്ട്. ചില മുഖങ്ങളൊന്നും മറക്കത്തില്ലല്ലോ. അടൂർ മൻസൂർ ഖാൻ ഫ്രണ്ടിൽ ഒരു പേര് മറന്നായി. ആണ് മൻസൂർ ഖാൻ എന്നായിരിക്കും. ഓക്കെ, അപ്പൊ സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇമേജ് ആണ്.
ഓക്കെ, അപ്പം സ്ക്രീനിലോട്ട് സൂക്ഷിച്ചു നോക്കി ഇരുന്നോളൂ, ഇമേജ് മനസ്സിലാക്കിയിട്ട് ആൻസർ പറയണം. ശരി. ഓക്കെ, ശ്രീനിവാസന്റെ കഥാപാത്രത്തിന്റെ പേര് പറയുക. ഓക്കെ, അരുണി രാജപക്ഷ. ചോദ്യം മാറിപ്പോയി, ഒന്നും കൂടെ കാണിക്കാമേ. ഓക്കെ, ചെറിയൊരു ടെക്നിക്കൽ എറർ. കഥാപാത്രത്തിന്റെ പേര് പറയുക തന്നെയാണ്. പിക്ചർ നോക്കൂ. ഓക്കെ, മൂസ സേട്ടു ആണോ, മോയിത് കുട്ടി ഹാജി ആണോ, സെയ്ദ് അലി അബ്ദുൾ ഹാജി ആണോ? ഇത് പറയുമായിരിക്കും. കഥാപാത്രത്തിന്റെ പേരല്ലേ. മൂസ സേട്ട് ആണോ, മൊയ്ദ് കുട്ടി ഹാജി ആണോ, സെയ്ദ് അലി അബ്ദുൾ ഹാജി ആണോ? എല്ലാം നോക്കാം. സിനിമ ഏതെന്ന് മനസ്സിലായോ? നമ്മുടെ വിയറ്റ്നാം കോളനി. വിയറ്റ്നാം കോളനി. ഓക്കെ, കറക്റ്റ് ഉത്തരമാണ്. വിയറ്റ്നാം കോളനി ഒക്കെ ശരിക്കും പറഞ്ഞാൽ ഒത്തിരി തവണ കണ്ടിട്ടുള്ള സിനിമകളാ അല്ലേ. അതിന്റെ അകത്ത് ഓർക്കുന്ന എന്താ, മറ്റേ നോൺ വെജ് കഴിക്കുമ്പോഴത്തേക്കും അത് പട്ടി വന്ന് കഴിക്കുന്നു, പൂച്ച വന്ന് കഴിക്കുന്നോണ്ടൊക്കെ സീനല്ലേ ഇന്നസെന്റ്. അതെ അതെ അതെ, കൊറേ സീൻസ് ഒക്കെ നമ്മുടെ മനസ്സിൽ മിന്നി മറിയും ചില സിനിമകളുടെ ഒരു പിക്ചർ കണ്ടാൽ അല്ലേ. തേർഡ് ക്വസ്റ്റ്യൻ ആണോ ഇതിന് ആൻസർ കറക്റ്റ് ആയിട്ട് പറയുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഗിഫ്റ്റ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് ദുബായ് ക്രോക്കഡൈൽ പാർക്കിന്റെ ഗിഫ്റ്റ് കിട്ടാൻ ഭാഗ്യമുണ്ടോ എന്ന് നോക്കാം, അതല്ലെങ്കിൽ കാലിക്കറ്റ് ജംഗ്ഷന്റെ വൗച്ചർ കിട്ടാൻ ഭാഗ്യമുണ്ടോ നോക്കാം. ഓക്കെ, ഇത് ദുബായ് ക്രോക്കഡൈൽ പാർക്ക് എങ്ങനെയാന്ന് വെച്ചാൽ നമ്മുടെ കൂട്ടത്തിൽ എത്ര വിന്നേഴ്സ് ഉണ്ടോ അതിൽ നിന്ന് ഒരു ഭാഗ്യശാലിക്കാണ് കപ്പിൾ ടിക്കറ്റ് കിട്ടുന്നത് കേട്ടോ. അത് ഞാൻ ക്ലോസ് അവിടെ പറഞ്ഞതാ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. സ്റ്റാർട്ട് സ്റ്റോപ്പ് പറഞ്ഞു. സ്റ്റാർട്ട്, സ്റ്റോപ്പ്. ജി കെ, ജനറൽ നോളജ് എങ്ങനെയാന്ന് നോക്കാം തേർഡ് ക്വസ്റ്റ്യനിൽ കേട്ടോ. ഓക്കെ, 2020 അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ 6 പന്തുകളിൽ നിന്ന് 36 റൺസ് നേടിയ ഏക ക്രിക്കറ്റ് താരം യുവരാജ് സിംഗ്, എം എസ് ധോണി, സച്ചിൻ ടെണ്ടുൽക്കർ. ക്രിക്കറ്റിൽ നിന്ന് 6 പന്തുകളിൽ നിന്ന് 36 റൺസ് നേടിയ ഏക ക്രിക്കറ്റ് താരം യുവരാജ് സിംഗ്. ഓക്കെ, നോക്കാം. 2020 അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ. ഓക്കെ, കൺഗ്രാറ്റുലേഷൻസ്. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് വിന്നർ ആയിരിക്കുകയാണ് കേട്ടോ ഇന്നത്തെ ഷോയുടെ. അടിപൊളി. അപ്പൊ ഇന്ന് ഫുൾ ഷോ ഒന്ന് കണ്ടിരിക്കണം. അപ്പൊ അറിയാൻ പറ്റും ക്രോക്കഡൈൽ പാർക്ക് കിട്ടിയിട്ടുണ്ടോ എന്ന്. ഇല്ലെങ്കിൽ നാളെ ഇതേ നമ്പറിൽ വിളിച്ചാൽ മതി. 800-825-825 എന്നുള്ള നമ്പറും കൂടെ ഉണ്ട്, വിളിച്ചാൽ മതി. അവർ ഏത് സമ്മാനം കിട്ടിയെന്ന് പറയാം കേട്ടോ. ഒരുപാട് സന്തോഷം. അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. താങ്ക് യു. അതുപോലെ തന്നെ എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്, രാവിലെ 6 മണി തൊട്ട് 11 മണി വരെ ദിൽസ 90.8 FM ഞാനും ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഞാനും വിളിച്ചേക്കാം. തീർച്ചയായിട്ടും. താങ്ക് യു. ഓക്കെ, ബൈ ബൈ. ഓക്കെ, എനിക്കാളെ മനസ്സിലായി. അത് നല്ല ശബ്ദമൊക്കെ ആയിരുന്നു കേട്ടോ. ഞാനും ആലോചിച്ചേ അടിപൊളി. ഓക്കെ, ഹലോ ഹലോ, ഇതാരാണോ? അരുൺ. അരുൺ, എന്നാ ഉണ്ട് അരുൺ വിശേഷം? വിശേഷം കുഴപ്പമില്ല, പോകുന്നു ഞാൻ. ആണോ, ഇതൊക്കെ എന്നാ ചെയ്തു കേക്കട്ടെ. ഇതിന് 4 ദിവസം കിട്ടിയിട്ട് എന്ത് ചെയ്തു? 4 ദിവസം ഞാൻ ഏകദേശം 1 മാസം വീട്ടിൽ തന്നെ ഉണ്ട്. അതിനെ പറ്റി വർക്ക് ഫ്രം ഹോം ആണോ? ഒരു ചെറിയ സിക്ക് ലീവ്, ഒരു ചെറിയ സർജറി ഉണ്ടായിരുന്നു. ആ ഓക്കെ, ഇപ്പൊ എല്ലാം ഓക്കെ ആയോ? ഓക്കെ ആയിരുന്നു. ഇനിയിപ്പോ മണ്ടേ മുതൽ ഡ്യൂട്ടിക്ക് പോകണം. ഓ, അപ്പൊ ഈ 1 മാസം കഴിഞ്ഞ് തിരിച്ചു പോകുന്ന ഫീലിംഗ് എങ്ങനെയുണ്ട്? എങ്ങനെയെങ്കിലും പോയാൽ മതിയെന്നായിരിക്കും അല്ലേ. രാവിലെ മുതൽ എണീറ്റ് പോണ്ടേ? എത്ര മണിക്ക് എണീക്കണം? ഹോസ്പിറ്റലിലാ വർക്ക് ചെയ്യുന്നല്ലേ. അരുൺ പണ്ട് എന്നെ വിളിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നല്ലേ. ഒച്ചക്കൊന്നും കൂടെ പറയോ. എന്നെ വിളിക്കാറുള്ള ആള് അരുൺ അല്ലേ? അതെ അതെ, ഞാൻ എനിക്ക് ഹോസ്പിറ്റലിൽ നിന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ കണക്ട് ചെയ്ത് വരുന്നതാണേ. അരുൺ ഇസ് എ വെരി കോമൺ നെയിം അല്ലേ. അരുണിന്റെ അരുൺ അരുണോട് പറയാണ് അരുണിന്റെ പേര് മാറ്റാം, വേറൊരു പേരിടാം എന്ന് പറഞ്ഞ ഏത് പേരിടും? സത്യം, നല്ല പേരല്ലേ ഈശ്വര. ഈശ്വര വേറെ, അരുണിന് ഒരു പേര് മാറ്റാം. ഓക്കെ, ജസ്റ്റ് ഒരു ചുമ്മാ ഒരു ഫണ്ണി ക്വസ്റ്റൻ ആണ്. പേര് മാറ്റാം, അപ്പൊ ഇല്ല എന്റെ പേര് എന്ന് പറഞ്ഞാലും എനിക്ക് ഫൈൻ ആണ്. ബട്ട് ഇഫ് എനിക്ക് അങ്ങനെ ഒരു പേരില്ല, പക്ഷേ ഇത് ക്ലാസ്സിൽ പഠിച്ച സമയത്ത് എനിക്കൊരു വിഷമം ഉണ്ടായിരുന്നു.
കാരണം എന്റെ ക്ലാസ്മേറ്റ്സ് എന്റെ ഫ്രണ്ട്സ് എല്ലാം എസ് ശബരി അല്ലെങ്കിൽ വിഘ്നേഷ് വിനീത് അങ്ങനെയുള്ള എസും വിയും ആണ് എല്ലാരും ഉണ്ടായിരുന്നത്. അപ്പൊ ഞാനും ഒരു ബിനിലും മാത്രമായിരുന്നു മനസ്സിലായി. ഞങ്ങള് ഫസ്റ്റ് ക്ലാസ്സിൽ ഞാനും അവനും മാത്രമേ ഉള്ളൂ റോൾ നമ്പർ 1 റോൾ നമ്പർ 2. ബാക്കി പറയപ്പെടുന്നവരെല്ലാരും വേറെ ക്ലാസ്സിലായിരിക്കും. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ നേരത്തെ എക്സാം എഴുതിയിട്ട് നേരത്തെ ഇറങ്ങി വരുന്നവർ. ഞങ്ങൾ 3 മണിക്ക് എക്സാം ഒക്കെ 1.5 മണിക്ക് എഴുതിട്ട് ബാക്കി പോയി ക്രിക്കറ്റ് കളിക്കുന്ന ടീംസ് ആയിരുന്നു. പുറത്തിറങ്ങി കാത്തിങ്ങനെ നിൽക്കുക, അവർ ഇറങ്ങിയോ അതോ ഞങ്ങൾ വെയിറ്റ് ചെയ്യണോ? അത് ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്തൊരു ഐ ബിലീവ് യു കൻ അണ്ടർസ്റ്റാൻഡ്. പിന്നെ വേറൊരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാല് ഹൈറ്റ് കുറവായിരുന്നു, അതുകൊണ്ട് അസംബ്ലിയുടെ ഫ്രണ്ടിൽ പോയി നിൽക്കണം. അതൊക്കെ എന്നോട് പറയണം, എനിക്ക് നന്നായിട്ട് അറിയാം. പണ്ടാരം തീരത്തതുമില്ല, ഫ്രണ്ടിൽ പോയി നിൽക്കാം. മാത്രല്ല ഈ ഏവച്ചു ഞാന് ഒരു അഭിലാഷം ഉണ്ടായിരുന്നു. അപ്പൊ അഭിലാഷം ഫസ്റ്റ്, ഞാൻ സെക്കൻഡ്. അപ്പൊ ഇത് ഞാൻ വീട്ടിൽ എന്ന് പറഞ്ഞത് നിങ്ങക്ക് വേറെ ഒരു പേരും കിട്ടിയില്ലേ? അതാ അപ്പം ഇപ്പൊ തൽക്കാലം ആ പേര് തന്നെ നമുക്ക് നിക്കാം അല്ലേ? തൽക്കാലം ആ പേര് തന്നെ നിക്കാം, വേറെ നിർത്തിയില്ല. സന്ദേശം അപ്പൊ നമുക്ക് പെട്ടെന്ന് ഗെയിമിലേക്ക് പോയാലോ. ഗെയിമിന്റെ സ്റ്റാർട്ടും സ്റ്റോപ്പും പറയണമെന്ന് ഒരാളിവിടെ നിപ്പുണ്ട്. ഞാൻ കൊടുക്കാം, പറയണ ബാമോനെ. ആ സ്റ്റാർട്ട് പറഞ്ഞേട്ടോ. സ്റ്റോപ്പ് സ്റ്റോപ്പ് ജികെ. അപ്പൊ ജികെ ഇത് ക്വസ്റ്റ്യൻ ആയാലോ. ആയിക്കോട്ടെ. കേരളത്തിലെ ഏറ്റവും വലിയ താലൂക്ക് സ്ഥിതി ചെയ്യുന്ന ജില്ല തൃശൂർ, തിരുവനന്തപുരം, മലപ്പുറം. കേരളത്തിലെ ഏറ്റവും വലിയ താലൂക്ക് സ്ഥിതി ചെയ്യുന്ന ജില്ല തൃശൂരാണോ, തിരുവനന്തപുരമാണോ, മലപ്പുറമാണോ? സമയം പോകുന്നേ. ഏതാ? തിരുവനന്തപുരം. ഓക്കേ, നോക്കാം. തെറ്റായിരിക്കും, കാരണം ഏറ്റവും വലിയ നിയോജക മണ്ഡലമാണ് തിരുവനന്തപുരത്തുള്ളത്. അപ്പൊ തെറ്റാന്ന് മനസ്സിലായല്ലോ. ഉത്തരം മലപ്പുറമായിരുന്നു. ഓക്കേ, അന്ന് പെട്ടെന്ന് ഒന്നും കൂടെ വിളിച്ചോളൂ കേട്ടോ, നമുക്കൊന്നും കൂടെ ഭാഗ്യം നോക്കാം. താങ്ക്സ് ഫോർ കോളിംഗ് അരുൺ. അപ്പൊ അടിപൊളിയായിട്ട് അടുത്ത ദിവസം മുതൽ ജോലിക്ക് പോട്ടെ, അടുത്ത കോളിലേക്ക് പോവാം. ഹലോ 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 ഇതാരാ? അമൻ. അമൻ? അമൻ എവിടുന്നാ വിളിക്കുന്നേ? ദുബായിന്നാ വിളിക്കുന്നേ. ആണോ? എന്നാ ചെയ്യുന്ന അമൻ? പഠിക്കുവാണോ? ആണോ? എന്നാത്തിനാ പഠിക്കുന്നേ? സ്കൂളിൽ തന്നെ 12th ല. ആ അല്ല അല്ല, എന്നാത്തിനാ പഠിക്കുന്നേന്ന്? എങ്ങനെ വല്ലോ ജയിക്കുമൊക്കെ ചെയ്യുമല്ലോ അല്ലേ? ആ ഇടക്കൊക്കെ. അതോ ഇടയ്ക്ക് പൊട്ടാറുണ്ടോ? പറയാൻ പറ്റൂല. ഓക്കേ, അപ്പൊ 12th ലായോ? ആ 12th ല. ആണോ? 12th ന്റെ ക്ലാസ് തുടങ്ങി പൗതി അല്ലേ? ഇല്ല ഇല്ല, നമുക്ക് ഇവിടെ ക്ലാസ് തുടങ്ങി ഏപ്രിൽ മുതൽ. ക്ലാസ് തുടങ്ങി ഏപ്രിൽ മുതൽ. ക്ലാസ് തുടങ്ങി. വലിയ ടെൻഷൻ ആണോ അല്ലേ? ഒത്തിരി പഠിക്കാനുണ്ട് അല്ലേ? 12th കഴിഞ്ഞ എന്താണ് പ്ലാൻ? 12th കഴിഞ്ഞിട്ട് വലിയ പ്ലാൻ ഒന്നും ഇല്ല. സത്യം? എഞ്ചിനീയറിംഗ്, മെഡിസിൻ? അല്ല, ലോയിലേക്ക് പോകാനാ പ്ലാൻ. അപ്പൊ വക്കീൽ ആവാനാണോ? ആ ലോ ആണോ അതോ മല്ല കോർപ്പറേറ്റ് ലോ അങ്ങനെയൊക്കെ ആണോ? കോർപ്പറേറ്റ് ലോ ലെവലിലാണ്. ഓക്കെ, എന്തുകൊണ്ടാണ് ഈ വക്കീലാവണമെന്ന് ആഗ്രഹം തരാൻ കാരണം? എന്തെങ്കിലും സിനിമ കണ്ടിട്ടാണോ? അല്ലല്ല, വക്കീലാകാൻ ഒരു 10th ക്ലാസ് മുതൽ അതന്നെയായിരുന്നു ഒരു ആഗ്രഹം. കാരണം ഡിബേറ്റും സ്പീക്കിംഗ് ഒക്കെ അത്യാവശ്യം നല്ലോണം ചെയ്യുന്നുണ്ട്. ഓക്കെ, അവൻ ആദ്യമായിട്ടാണോ ഈ ഷോയിൽ വിളിക്കുന്നേ? അതെ. ഓക്കെ, അവൻ പാട്ട് പാടുമോ? ഇല്ല. ഡിബേറ്റ് ആണ് അവൻ ഇഷ്ടം അല്ലേ? ഓക്കെ, ഞാൻ ഒരു ഡിബേറ്റ് ടോപ്പിക് തരട്ടെ? ചുമ്മാ പറഞ്ഞതേ ഉള്ളൂ. എല്ലാ പിള്ളേരോടും പേരൻസ് നിർബന്ധിച്ച് പഠിപ്പിക്കുന്ന കുട്ടികളാണോ അതോ സ്വയമായിട്ട് പഠിക്കുന്ന കുട്ടികളാണോ വിജയിക്കാം? അതിപ്പോ കുട്ടിയും ഡിബേറ്റ് കഴിഞ്ഞു. വെരി വെൽ സെയ്ഡ്. ഓക്കെ അവൻ, ഇനി നമുക്ക് എന്നാ ക്വസ്റ്റ്യൻസിലേക്ക് പോയാലോ. ഓക്കെ, ഇനി വിളിക്കണം കേട്ടോ. ആദ്യമായിട്ട് വിളിച്ചതിന്റെ ആ ഒരു ഇതുണ്ട് അവന്. ഓക്കെ, സ്റ്റാർട്ട് സ്റ്റോപ്പ് പറഞ്ഞു. Stop. Okay. GK. എങ്ങനെ ഉണ്ട് ജി കെ നോളജ്? കുഴപ്പമില്ല, നോക്കാം. ഓക്കെ ഓക്കെ ഓക്കെ, ക്വസ്റ്റ്യനിലേക്ക് വാ കേട്ടോ. ക്വസ്റ്റ്യൻ ടിവിയിൽ വരുമോ? ഞാൻ പറയും, ടിവിയിലും വരും, പക്ഷെ ടിവിയുടെ സൗണ്ട് കൂട്ടാൻ പാടില്ല. ഓക്കെ, അമ്മ ഒരു അപ്പ അടുത്തുണ്ടെങ്കിൽ അവരുടെ ഹെൽപ്പ് എടുക്കാം. പെട്ടെന്ന് പറയണം. ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനിയുടെ ആസ്ഥാനം റൂർക്കല, ജംഷഡ്പൂർ, ഭിലായ്. ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനിയുടെ ആസ്ഥാനം എവിടാണ്? റൂർക്കലയാണോ, ജംഷഡ്പൂർ ആണോ, ഭിലായ് ആണോ? ടിവിയുടെ സൗണ്ട് കൂട്ടാൻ പാടില്ല. യു ഹാവ് ടു ലിസൺ ടു മീ. എ ബി സി. ഭിലായ്? ഭിലായ് അല്ല, ജംഷഡ്പൂർ. ജംഷഡ്പൂർ. ഓക്കെ ഓക്കെ,
നോക്കാം, ജംഷഡ്പൂർ ആണോ നോക്കാം, ആരും പറഞ്ഞാണോ ജംഷഡ്പൂർ എവിടെ പഠിച്ചിട്ടുണ്ട്? ആണോ നമുക്ക് പഠിക്കാനുള്ളത് ആണോ? ഞാൻ പഠിച്ചിട്ടില്ലെന്ന് തോന്നുന്നു. എന്തായാലും ആൻസർ കറക്റ്റാ. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പൊ ടാറ്റയെ കുറിച്ചൊക്കെ പഠിച്ചിരിക്കുന്ന ആളാണ്, അപ്പൊ ബാക്കി ഇതാവുമായിരിക്കും. ടാറ്റയുടെ കോർപ്പറേറ്റിൽ തന്നെ കയറട്ടെ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ് പറയണം. മൂവീസ്, സിനിമകൾ ഇഷ്ടമുള്ള ആളാണോ? ആണോ, ഇപ്പൊ അറിയാം ഇഷ്ടാണോ അല്ലയോ എന്ന്. ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, ഈ അടുത്ത് കണ്ട സിനിമ ഏതാ? ആവേശം. ഓക്കെ, നന്നായി. സ്വച്ഛ് ഭാരത് മിഷന് വേണ്ടി ട്വിൻ പിൻഡ് ടോയ്ലറ്റ് ടെക്നോളജി പരസ്യ കാമ്പയിൻ ആരംഭിച്ച ബോളിവുഡ് നടൻ അക്ഷയ് കുമാർ, അമീർ ഖാൻ, ജാക്കി ഷെറഫ്. ഒന്നും കൂടെ പറയാവേ, സ്വച്ഛ് ഭാരത് മിഷന് വേണ്ടി ട്വിൻ പിറ്റ് ടോയ്ലറ്റ് ടെക്നോളജി പരസ്യ ക്യാമ്പയിൻ ആരംഭിച്ച ബോളിവുഡ് നടൻ ആരാന്നാണ് പറയേണ്ടത്? അക്ഷയ് കുമാർ ആണോ, അമീർ ഖാൻ ആണോ, ജാക്കി ഷെറഫ് ആണോ? അക്ഷയ് കുമാർ. ഓക്കെ, നോക്കാം. അറിയാലോ, അതെങ്ങനെ അറിയാം? പരസ്യങ്ങൾ കണ്ടിട്ടുണ്ടല്ലേ. അമ്മക്കപ്പ ഐഡിയ ഒക്കെ ഉണ്ട്. ആവേശം കഴിഞ്ഞൊരു സിനിമ ഒന്നും കണ്ടില്ലേ? ആവേശം കഴിഞ്ഞ സിനിമ സമയം കിട്ടിയിട്ടാണോ? ആവേശത്തിലെ പോലെ ഒന്നും അല്ല കേട്ടോ, കോളേജ് ലൈഫ് ഒന്നും അങ്ങനൊന്നും പോകരുത് കേട്ടോ. അതൊക്കെ വെറും മൂവിയാണ്. ഓക്കെ, അടുത്ത സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ് പറഞ്ഞോളൂ. ഓക്കെ, അതും ജി കെ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ മൂന്ന് ക്വസ്റ്റ്യൻ ആയിരുന്നു അല്ലേ ജി കെ? ആ ഓക്കെ, ജി കെ ഞാൻ മറന്നുപോയി. ജി കെ ക്വസ്റ്റ്യൻ പറയട്ടെ. ഓക്കെ, Your question is here. താജ് മഹലിനെ കാലത്തിന്റെ കവിൽത്തടത്തിലെ കണ്ണുനീർ തുള്ളി എന്ന് വിശേഷിപ്പിച്ച താരം ഗാന്ധിജി, ബങ്കിംചന്ദ്ര ചാറ്റർജി, ടാഗോർ. താജ്മഹലിനെ കാലത്തിന്റെ കവിൽത്തടത്തിലെ കണ്ണുനീർ തുള്ളി എന്നാരാ പറഞ്ഞിരുന്ന ക്വസ്റ്റ്യൻ? ഓപ്ഷൻസ് എന്തൊക്കെയാ? ഗാന്ധിജി ആണോ, ബങ്കിം ചന്ദ്ര ചാറ്റർജി ആണോ, ടാഗോർ ആണോ? പെട്ടെന്ന് പറയണം. ആരാ? ടാഗോർ ആണ് പറഞ്ഞു. ഓക്കെ ഓക്കെ, അതൊരു കവിതാ രീതിയിൽ അങ്ങ് പറഞ്ഞാണോ? ഇത് തേർഡ് ക്വസ്റ്റ്യൻ അല്ലായിരുന്നോ? ഇത് തേർഡ് ക്വസ്റ്റ്യൻ അല്ലായിരുന്നോ? കൺഗ്രാറ്റുലേഷൻസ്, ഇതിന്റെ രണ്ടാമത്തെ വിന്നർ ആണ്. ഓക്കെ, അപ്പൊ നിങ്ങളൊക്കെ പ്ലാൻ ചെയ്ത് വിന്നർ ആവാൻ വേണ്ടി മാത്രം. ഞാൻ തന്നെ സാധാരണ വരുമ്പോ അത്രയും വിന്നേഴ്സിനെ കിട്ടാറില്ല. ഓക്കെ, ഒന്ന് ഒന്നെങ്കിൽ കാലിക്കറ്റ് ജംഗ്ഷൻ ആയിരിക്കും, അല്ലെങ്കിൽ ദുബായ് ക്രോക്കഡൈൽ പാർക്കിന്റെ, അല്ലെങ്കിൽ ഗ്രീൻ ഒലിവ് ബ്യൂട്ടി സലൂണിന്റെ ആയിരിക്കും. ഏത് ഗിഫ്റ്റ് ആണെന്നുള്ളത് നോക്കാം കേട്ടോ. ഓക്കെ, ഇതിനകത്ത് ദുബായ് ക്രോക്കഡൈൽ പാർക്ക് മാത്രം ഞാൻ ലാസ്റ്റ് പറയും, ബാക്കി ഉള്ളത് ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾ ഇങ്ങോട്ട് വിളിച്ച് ചോദിക്കുമ്പോൾ ദേ വിൽ ലെറ്റ് യു നോ. എനിവേ, സമ്മാനമുണ്ട്. ഓക്കെ, താങ്ക് യു, ഇനി വിളിക്കണം കേട്ടോ. ഓക്കെ, അടുത്ത കോളിലേക്ക് പോവാം. ഹലോ ഹലോ ഹലോ, ഇതാരാണ്? സിദ്ദീഖ് ആണ്. സിദ്ദീഖ്, എന്നാ ഉണ്ട് സിദ്ദീഖ് വിശേഷം? സുഖം തന്നെ. ആണോ, ആദ്യമായിട്ടാണോ സിദ്ദീഖ് വിളിക്കണേ? ആദ്യമായിട്ടാണ്. ആണോ, ടിവിയുടെ വോളിയം കുറയ്ക്കാവോ, അല്ലെങ്കിൽ ഞാൻ ഒന്ന് രണ്ട് പ്രാവശ്യം ഇതേ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. എവിടെന്നാ വിളിക്കുന്നത്? ദുബായിൽ നിന്നാണ്. ദുബായിൽ നിന്നാണ്. ഓക്കെ, അപ്പൊ ശ്രദ്ധിക്കുന്ന ജോലിയൊക്കെ കഴിഞ്ഞു വന്നിരിക്കുകയാണ്. ഓക്കെ, ഇതുവരെയുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ ഇങ്ങനെ ചോദിച്ചോണ്ടിരിക്കുന്ന കണ്ടായിരുന്നോ? എനിക്ക് ഇതൊക്കെ അറിയാം, ഞാനും ഇങ്ങനെയൊക്കെ തന്നെയാണ് ഓരോ പരിപാടി വിളിക്കുന്നത്. ഓക്കെ, വേറെയാളോട് ചോദിക്കുന്ന കംപ്ലൈന്റ് ഉത്തരം ഞാൻ തന്നെ ചെയ്ത്. അതാ എനിക്കും അറിയാം, എനിക്കും അറിയാം. ഇപ്പൊ ചിലപ്പോ ഫസ്റ്റ് ക്വസ്റ്റ്യൻസ് എന്താ മിക്കവാറും പൊട്ടാൻ സാധ്യത. സത്യമായത്, ഇത് അനുഭവത്തിന്റെ വെളിച്ചത്തിലല്ലേ പറയുന്നേ? അതല്ല, അനുഭവം ഉണ്ടായിട്ടില്ല, എന്നാലും കിട്ടാറുണ്ട്. ആണോ, എനിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട്. എനിക്ക് ഇപ്പൊ പാസ് പേപ്പേഴ്സ് ഒക്കെ നമ്മൾ പരീക്ഷയ്ക്ക് പഠിക്കാനെടുക്കുമല്ലോ, നമ്മളെല്ലാം പഠിച്ചിട്ട് ഇതൊക്കെ എന്നാ സില്ലി ക്വസ്റ്റ്യനാ, ഇതേ ക്വസ്റ്റ്യൻ പേപ്പർ വന്നാൽ മതി. ഞാൻ ചെല്ലുമ്പോ വരുന്ന ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോ കൊർത്താവ് ഇതാ പഠിച്ചതിന് അത് ഉണ്ടായിരുന്നോ എന്ന് വിചാരിക്കും അല്ലേ? അത് കറക്റ്റ് ആണ്, അങ്ങനെ നമുക്ക് മറ്റുള്ളവരോട് ചോദിക്കുമ്പോ അത് ഈസി ആയിട്ട് തോന്നും. ഇവൻ എന്താ പറയാ, നമ്മളിപ്പോ ക്രിക്കറ്റ് എന്തോ കളിക്കുകയാണെങ്കിൽ അവര് ഇങ്ങനെ മിസ് ചെയ്യുമ്പോ പറയും അത് എനിക്ക് ആ ബോൾ കിട്ടി ഞങ്ങള് നല്ലോണം കളിക്കായിരുന്നു.
സത്യമാണ്. ഈ ക്രിക്കറ്റ് കണ്ടു കഴിഞ്ഞിട്ട് അഭിപ്രായം പറയുന്നവര്, ക്രിക്കറ്റ് നല്ല പൊതുവെ ഗെയിംസ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അഭിപ്രായം പറയാൻ എളുപ്പം അല്ലേ? പൊതുവെ എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ്. നമ്മൾ ഒരു കാര്യത്തിലേക്ക് ചിലപ്പോൾ നമ്മൾ പറയത്തില്ല, ഇംഗ്ലീഷിൽ പറയും യു ഹാവ് ടു ബി ഇൻ ഹിസ് ഷൂസ് എന്ന് പറയും. അവന്റെ ഷൂസിൽ കയറി ഇരുന്നാലേ ചിലപ്പോൾ നമുക്ക് അതിന്റെ അവസ്ഥ മനസ്സിലാവത്തുള്ളൂ. ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള സക്സസ് മന്ത്രം എന്താ സിദ്ദിഖ്? എല്ലാവർക്കും എന്തും എല്ലാവർക്കും സാധിക്കും. അതെന്താന്ന് പറഞ്ഞാല് അത് ഹാർഡ് വർക്കാണ്. നമ്മള് അത് ചെയ്തത് ഒരു ബിസിനസ്സും അങ്ങനെ ഒരു ഫെയിൽ ആവില്ല. അത് നമ്മള് ഹാർഡ് വർക്ക് ചെയ്ത ഒരു ബിസിനസ്സും ഫെയിൽ ആവില്ല. ദുബായ് പോലൊരു രാജ്യത്ത് നിങ്ങൾ ഇവിടെ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ മലയാളിയായിട്ടുള്ള എല്ലാവർക്കും തന്നെ നമുക്ക് പ്രൗഡ് ആണ്. ഓക്കെ, നിങ്ങൾക്ക് അത് സാധിക്കുന്നു, നിങ്ങളുടെ കൂടെ ഒത്തിരി ഹാർഡ് വർക്ക്. എല്ലാവർക്കും ദൈവങ്ങൾ കഴിവ് കൊടുത്തിട്ടുണ്ട്, അത് യൂട്ടിലൈസ് ചെയ്യുമ്പോ അത് ഇതാവുള്ളൂ. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. സിദ്ദിഖ് വീട്ടിലാരൊക്കെ ഉണ്ട്? സിദ്ദിഖ് നാട്ടിൽ എവിടാന്നൊന്നും പറഞ്ഞില്ലല്ലോ. നാട്ടിൽ എവിടാ? നാട്ടിൽ കണ്ണൂരാണ്. കണ്ണൂരാണ്. വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടില് വൈഫുണ്ട്, മോളുണ്ട്, ബ്രദർ ഉണ്ട്. അപ്പൊ എല്ലാരും കണ്ടോണ്ടിരിക്കാണ്. അപ്പൊ നമുക്ക് നോക്കാം സിദ്ദിഖ് എങ്ങനെയാണ് സിദ്ദിഖ് എങ്ങനെയാണ് ഉത്തരങ്ങളൊക്കെ ചെയ്യാൻ പോകുന്നത് നോക്കാം കേട്ടോ. ഓക്കെ, സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ് പറഞ്ഞു. സ്റ്റാർട്ട് പറഞ്ഞു. സ്റ്റാർട്ട്. ഓക്കെ. സ്റ്റോപ്പ് പറയണം, അല്ലെങ്കിൽ അത് കറങ്ങി പൊട്ടും. സ്റ്റോപ്പ്. ജി കെ ആണ്. അപ്പൊ നമ്മള് ജനറൽ നോളജ് ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോവാണ് കേട്ടോ. ഓക്കെ, യുവർ ക്വസ്റ്റ്യൻ ഈസ് ഹിയർ. റെഡി അല്ലേ? റെഡിയാണ്. പ്രഥമ വള്ളത്തോൾ പുരസ്കാരം നേടിയ കവി ആര്? ക്വസ്റ്റ്യൻ ഓപ്ഷൻസ്: പാല നാരായണൻ നമ്പൂതിരി, എം പി അപ്പൻ, അക്കിത്തം അച്യുതൻ നമ്പൂതിരി. സമയം പോകുന്നുണ്ടോ സിദ്ദിഖ്? പെട്ടെന്ന് പറഞ്ഞോ. എം പി അപ്പൻ. അപ്പൻ ആണോ നോക്കാം. അയ്യോ, പാല നാരായണൻ നമ്പൂതിരിയായിരുന്നു. ഓ, എനിക്കറിയാം. എന്തായാലും പൊട്ടു എന്നുള്ളത് ഞാൻ വെറുതെ ഒന്ന് കസ് അടിച്ചതാ. ഒന്നും കൂടെ വിളിക്കാം കേട്ടോ. താങ്ക് യു, താങ്ക്സ് ഫോർ കോളിംഗ്. ഓക്കെ, അപ്പൊ നമുക്കൊരു കുട്ടി ബ്രേക്ക് എടുത്തിട്ട് ഞാൻ പെട്ടെന്ന് വരാം കേട്ടോ. വെൽക്കം ബാക്ക് ടു 3-in-1 പവേർഡ് ബൈ ടാൽറോപ്പ് ആൻഡ് ടൈം എക്സ്പ്രസ് കാർഗോ, ഗിഫ്റ്റ് സ്പോൺസേർഡ് ബൈ ദുബായ് ക്രോക്കഡൈൽ പാർക്ക് ആൻഡ് കാലിക്കറ്റ് ജംഗ്ഷൻ. ദുബായ് ക്രോക്കഡൈൽ പാർക്കിൻ്റെ നമ്മുടെ ആഡ്സൊക്കെ നിങ്ങൾ ഇതിന് ഇടയ്ക്ക് കാണുന്നുണ്ടായിരിക്കും. അത് ഞങ്ങൾ പോയി കണ്ടപ്പം ഇതെല്ലാം ഞങ്ങൾ കണ്ടതാണ് കേട്ടോ. ഞങ്ങൾക്ക് ഇവിടുന്ന് ചല്ലെന്ന് ഞങ്ങൾ എല്ലാവരെയും കൊണ്ടുപോയ അടിപൊളി ഒരു ഡേ ആണ്. ഒരു ആക്ച്വലി ഫാമിലിയായിട്ടൊക്കെ പോവുകയാണെങ്കിൽ ഭയങ്കര ഇൻഫോർമേറ്റീവ് ആണ് കുട്ടികൾക്കൊക്കെ. ഇവൻ നമുക്കും കുറേ കാര്യങ്ങൾ മനസ്സിലാവും. നമ്മൾ ഭയങ്കര സർപ്രൈസ്. നമുക്കും ഇത്രയും കാര്യങ്ങളൊക്കെ, ഇത്രയും ക്രോക്കഡൈൽസ് അവിടെ ഉണ്ടോ എന്ന് കണ്ടിട്ട് തന്നെ ഞാൻ ഞെട്ടിപ്പോയി. പിന്നെ ഫീമെയിൽസും മെയിൽസിനൊക്കെ ഇങ്ങനെ തിരിച്ചറിയാം. അങ്ങനെ കുറേ ക്ലാസ്സുകളൊക്കെ ഉണ്ടായിരുന്നു അവിടെ കേട്ടോ. തീർച്ചയായിട്ടും പിള്ളേരെയും കൊണ്ട് പോകേണ്ട ഒരു സ്ഥലം തന്നെയാണ്. കാരണം നമ്മൾ യുവയിൽ ഇങ്ങനെ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് സെറ്റ് ചെയ്തൊരു പ്ലേസ് ഉണ്ടോ എന്ന് നമ്മൾ ഞെട്ടിപ്പോകും. അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആണ്. അതുപോലെ തന്നെ കാലിക്കറ്റ് ജംഗ്ഷനിൽ പോയി കഴിക്കാത്തവർ തീർച്ചയായിട്ടും അവിടെ ഡിഫറെൻ്റ് വെറൈറ്റീസ് ഓഫ് ബിരിയാണി അവൈലബിൾ ആണ്. ബിരിയാണി ഇഷ്ടപ്പെടാത്തവർ ആരുമില്ല. സോ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഈ കല്യാണ വീട്ടിലൊക്കെ കിട്ടുന്ന പോലത്തെ ബിരിയാണി ഒക്കെ ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഫുഡ്, നമ്മൾ എന്താ പറയുക, ഒരു വീക്ക്നെസ് ആയിട്ടുള്ള ആൾക്കാരാണല്ലോ. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്യേണ്ട ഫുഡാണ് അവിടെ ഉള്ളത്. പിന്നെ ഇന്നത്തെ വാർത്തകളുടെ കൂട്ടത്തിൽ ഒരു വല്ല ഡിഫറെൻ്റ് ആയിട്ടൊരു വാർത്തയും കൂടെ എനിക്ക് ഷെയർ ചെയ്യണം തോന്നുന്നത്. ദാറ്റ് ഈസ് അബൌട്ട് ആമസോണിൻ്റെ ഒരു പോസ്റ്റ്. കണ്ടായിരുന്നോ നിങ്ങൾ ആരെങ്കിലും? അതായത് അവർ അപ്പോളജൈസ് ചെയ്തേക്കുവാണ് നമ്മുടെ കർണാടകയിലാണെന്ന് തോന്നുന്നുള്ള ഒരു ഒരു ഫാമിലിയോട്. ബിക്കോസ് അവർ പാഴ്സൽ അയച്ചു, അവർ ഓർഡർ ചെയ്തത് ഇപ്പം എനിക്ക് കിട്ടുന്നില്ല, എന്തോ ഒരു വേറെ എന്തോ സാധനം ഓർഡർ ചെയ്തത്. അവർക്ക് കിട്ടിയത് ഒരു മൂർഖം പാമ്പിനെയായിരുന്നു. അത് നിങ്ങൾ ആരെങ്കിലും കണ്ടായിരുന്നോ അങ്ങനെ ഒരു പോസ്റ്റ്? അപ്പോൾ ശരിക്കും ഞാൻ ആലോചിക്കുന്നത് നമുക്കൊരു പാഴ്സൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് എക്സൈറ്റഡ് ആയിരിക്കും അത് പൊട്ടിക്കാനായിട്ട്. പെട്ടെന്ന് പൊട്ടിച്ച് കഴിയുമ്പോഴത്തേക്കും അതിനകത്ത് നിന്നൊരു പാമ്പൊക്കെ ഇറങ്ങുന്നു. ഞാൻ അപ്പോഴേ പാമ്പിനെ ഒന്നും ചെയ്യണ്ട, അതിന് മുന്നേ ഞാൻ ചത്തു പോകും. അതുപോലത്തെ അവസ്ഥയാണ്. ബിക്കോസ് നമ്മളെപ്പോഴും ഒരു ബോക്സ് വന്നു കഴിയുമ്പോൾ നമ്മൾ പെട്ടെന്ന്
അതെങ്ങനെ അങ്ങനെ സംഭവിച്ചെന്ന് അറിയത്തില്ല. അപ്പം ഇന്നിപ്പം ന്യൂസിലാണെങ്കിൽ നമ്മുടെ നാട്ടിൽ പാമ്പിനൊക്കെ ഭയങ്കര ഇതായിട്ടുള്ള ഒരാളുണ്ടല്ലോ, പാമ്പിനൊക്കെ പിടിക്കുന്ന ആ പുള്ളിക്കാരനെന്ന് പറയുന്ന അങ്ങനെ പാമ്പ് ബോക്സിൻ്റെ അകത്ത് ബാബ സുരേഷ് ഒക്കെ പറയുന്നത് അങ്ങനെ സ്റ്റിക്കർ ചെയ്തിരിക്കുന്ന ഒരു സാധനത്തിൻ്റെ അകത്ത് കയറാൻ പാടാണെന്നൊക്കെ ഇവരൊക്കെ ഓരോരോ അഭിപ്രായങ്ങൾ ഇപ്പോൾ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഒരു ന്യൂസ് കിട്ടിക്കഴിഞ്ഞാൽ ദെൻ ഓഫ് കോഴ്സ് ഇറ്റ്സ് ഡിബേറ്റബിൾ ആണ്. അപ്പോൾ അങ്ങനെയൊക്കെ നടക്കുന്നു. നിങ്ങൾ വെയിറ്റ് ചെയ്യുന്ന എന്തിനാണ്, നിങ്ങൾ പെട്ടെന്ന് വിളിക്കൂ. ഐ ഹാവ് അനദർ 15 more minutes. അപ്പോൾ നമുക്ക് അത്രയും കോൾസ് എടുക്കാൻ പറ്റും. നിങ്ങൾക്കും ഇന്ന് എനിക്ക് 2 വിന്നേഴ്സ് ഉണ്ടായിരുന്നു, സോ ഹാപ്പി. ഈവൻ നേരെ മറ്റു വിളിച്ച കോളേഴ്സൊക്കെ ദേ ഡിഡ് ദ ബെസ്റ്റ് എന്ന് എനിക്ക് പറയാം. അവർ ശരിക്കും ഇനി നമുക്ക് അറിയാൻ പറ്റും ആരൊക്കെയാണ് ഈ പറഞ്ഞ ടെക്നോളജി ഹെൽപ്പ് എടുക്കാതെ പെട്ടെന്ന് ഗസ് ചെയ്ത് പറയുന്നത് അല്ലെങ്കിൽ അവർ ട്രൈ ചെയ്യുന്നത്. വി ഫീൽ സോ ഹാപ്പി അബൌട്ട് ഇറ്റ് അല്ലേ, നമ്മളൊരു ആൻസർ ട്രൈ ചെയ്യുന്നതൊക്കെ. അങ്ങനെയുള്ള കോളേഴ്സിന് എനിക്കിന്ന് കിട്ടിയതെല്ലാം കുറച്ച് പേര് ന്യൂ കോളേഴ്സ് ആയിരുന്നു. നിങ്ങൾ ന്യൂ കോളർ ആണെങ്കിൽ ഇറ്റ്സ് ഈസി, യു നോ, ഇറ്റ്സ് ജസ്റ്റ് 3 questions, 3 options. ഈ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ തരുന്ന എന്തിനാണ്, തെറ്റോ ശരിയോ എന്താണെങ്കിലും ഒന്ന് ഗിവ് എ ട്രൈ ചെയ്യാനാണ്. സോ നമ്മൾ പെട്ടെന്ന് വിളിക്കാം 0423824 91. പെട്ടെന്ന് വിളിച്ച് കഴിഞ്ഞാൽ ഈ കുറേ ഓപ്ഷൻസ് നിങ്ങൾ കണ്ടല്ലോ, ഇപ്പോൾ ജി കെ ഉണ്ട്, മൂവീസ് ഉണ്ട്, ഇമേജ് ഉണ്ട്. നേരത്തെ ഒരു ഇമേജ് ക്വസ്റ്റ്യൻ വാസ് സോ ഗുഡ്. നമ്മൾ വിയറ്റ്നാം കോളനിയൊക്കെ പണ്ട് കുറേ തവണ മൂസ സെറ്റ് എന്നൊക്കെ അതിൻ്റെ അകത്ത് ഇങ്ങനെ മൂസ സെറ്റ് വരും എന്നുള്ള കഥാപാത്രത്തെ ഇങ്ങനെ കേട്ട് കേട്ട് ആ പേരൊക്കെ നമ്മുടെ തലയിൽ രജിസ്റ്റേർഡ് ആയിട്ടുണ്ട്. നമ്മൾ അറിയുന്നില്ല ചില പേരുകൾ, ചില കഥാപാത്രങ്ങൾ, ചില ഡയലോഗ്സൊക്കെ രജിസ്റ്റർ ആയിപ്പോൾ. അപ്പം അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസൊക്കെ കുറേ ചോദിക്കാറുണ്ട്. പിന്നെ ചില പെട്ടെന്ന് തോട്ട് പ്രൊവോക്കിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസൊക്കെ ഇങ്ങനെ ചോദിക്കാറുണ്ട്. സോ ഇതെല്ലാം നിങ്ങൾക്കും അറിയാവുന്ന, നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യുക, ഇത് വലിയ റോക്കറ്റ് സയൻസ് ഒന്നുമല്ല. അപ്പോൾ പെട്ടെന്ന് വിളിക്കാം 0423824 91. പിന്നത്തെ ന്യൂസ് അപ്ഡേറ്റ്സ് എന്നൊക്കെ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നമുക്ക് എല്ലാവർക്കും സിനിമകൾ ഇഷ്ടമാണ്, സിനിമകളൊക്കെ ഇറങ്ങുന്നുണ്ട്. അതിൽ തന്നെ സിനിമക്കാരുടെ സംഘടനയായിട്ടുള്ളതാണല്ലോ അമ്മ എന്ന് പറയുന്ന സംഘടന. അതിൽ നമുക്കറിയാം കുറേ നാളായിട്ട് അതിൻ്റെ എന്ത് ഒരു ടോക്ക് ഉണ്ടെങ്കിലും നമ്മളെപ്പോഴും കാണുന്ന ഒരാളാണ് ഇടവേള ബാബു എന്ന് പറയുന്നത്. അപ്പോൾ ഇടവേള ബാബു ചേട്ടൻ ഒക്കെ ഞങ്ങളൊക്കെ ചില ഷോസിനൊക്കെ നാട്ടിലും ഈ മീൻ ചെറിയ ഫാഷൻ ഷോയുടെയൊക്കെ ഇതിനൊക്കെ നാട്ടിൽ പണ്ടൊക്കെ പോയിട്ടുണ്ട്. അപ്പം ഞാൻ കണ്ടിട്ടുണ്ട്, പുള്ളിക്കാരനാണ് ഇതിൻ്റെയൊക്കെ മെയിൻ ഷോ ഡയറക്ടറും അങ്ങായിട്ടൊക്കെ നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ആ സമയത്തൊക്കെ എനിക്ക് മനസ്സിലായിട്ടുണ്ട് ഹീസ് എ വെരി ഡിറക്ഷനൊക്കെ എല്ലാ കാര്യങ്ങളും നോക്കിയും കണ്ടും ചെയ്യാൻ പറ്റുന്ന ആളാണല്ലോ. അപ്പോൾ അപ്പോഴത്തേക്കും ആ പുള്ളിക്കാരൻ ഇനി അത് ഈ വർഷം അതിന് മത്സരിക്കുന്നില്ല എന്നൊരു വാർത്തയൊക്കെ ഹൈലൈറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. സോ ഫാർ ഐ തിങ്ക് ഇറ്റ്സ് കറക്റ്റ് സ്റ്റോറിയാന്ന് തോന്നുന്നു. മോഹൻലാൽ പിന്നെയും 3rd തവണയും അതിൻ്റെ പ്രസിഡന്റ് ആയിട്ടുണ്ടെന്ന് വായിച്ചു. അതുപോലെ തന്നെ ഉണ്ണി മുകുന്ദൻ, ഒരു സിനിമ ഈ ഇടയ്ക്ക് ഞാൻ കണ്ടു, എന്നായിരുന്നു, ഒരു സൂപ്പർമാൻ ആയിട്ടാണ്, എന്തോ ഒരു ജയ് ഗണേഷ്, ആ ശരിക്കും ഒരു സൂപ്പർമാനാണ് കേട്ടോ. അപ്പോൾ ജയ് ഗണേഷ് കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് ആ ജയ് ഗണേഷ് ലുക്കായിരുന്നു കേട്ടോ, സൂപ്പർമാൻ ലുക്കായിരുന്നു. അപ്പോൾ ട്രഷററായിട്ട് ഉണ്ണി മുകുന്ദനാണെന്ന് വായിച്ചു. അതുപോലെ തന്നെ കുറച്ച് ലേഡീസ് അതിൻ്റെ ഭാരവാഹികളാകാനായിട്ട് പേര് കൊടുത്തു, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ. ഇപ്പം ശരിക്കും പറഞ്ഞാൽ സിനിമാക്കാരുടെ കാര്യങ്ങളൊക്കെ വളരെ ഇപ്പം ഈ സോഷ്യൽ മീഡിയ ഉള്ളത് കൊണ്ട് നമ്മുടെ വീട്ടിൽ അപ്പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ, ഓ ഓക്കെ പ്രസിഡന്റ് ആയല്ലേ, ഓക്കെ നാട്ടിൽ വേറെ ഇലക്ഷനൊക്കെ പാരലലി നടക്കുന്നുണ്ടായിരുന്നു, അതിലും വളരെ എളുപ്പമാണല്ലോ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനായിട്ട്. അങ്ങനെ അതുപോലെ തന്നെ സിനിമകൾ ഇങ്ങനെ ഇഷ്ടം പോലെ ഇപ്പം ഇതിൻ്റെ സമയത്ത് എനിക്ക് വന്ന കുറേ ഓപ്ഷൻ ഉണ്ട്. ഈ ഗിറ എന്നുള്ള സിനിമ ഞാൻ ഇന്ന് മാലിക്ക് പറഞ്ഞപ്പോഴാണ് ഞാൻ കേട്ടത് കേട്ടോ. ഞാൻ അതിൻ്റെ പേരുകൊണ്ടാണോ എന്നുള്ളത് ഞാൻ പെട്ടെന്ന് ശ്രദ്ധിച്ചില്ല. അപ്പോൾ തിരുവനന്തപുരത്ത് നടന്ന എന്തോ ഒരു കഥയുടെ റിലേറ്റഡ് ആണെന്ന് മാലിക്ക് ഇങ്ങനെ പറഞ്ഞു. ചില കോളേജ് ഉണ്ട് നമുക്ക് സിനിമയുടെ കാര്യമൊക്കെ പെട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ ഫുൾ എൻസൈക്ലോപീഡിയ പോലെയാണ് എല്ലാ കാര്യങ്ങളും അറിയാം. ഇപ്പോൾ ഇന്ന് പറഞ്ഞ പോലെ വായനാ ദിനം പറഞ്ഞതുപോലെ പണ്ടൊക്കെ ആണെങ്കിൽ ഞാൻ ഡാഡി ഇങ്ങനെ പത്രം കിട്ടുന്ന ഉടനെ ഫുൾ പേപ്പറും അരച്ച് കലക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ എല്ലാ പേപ്പറും ഞാനൊക്കെ വലിയ കഷ്ടമാണ്. ഞാനിങ്ങനെ ഒന്ന് നോക്കിയിട്ട് ഓക്കെ ഇതാണല്ലേ ഹെഡ്ലൈൻ, ഓക്കെ ഇത്രയേ ഉള്ളല്ലേ. പിന്നെ സ്പോർട്സിനോട് ഇഷ്ടമുള്ളവർ വേണമെങ്കിൽ സ്പോർട്സും കൂടെ വായിക്കും. ഞാൻ കൂടുതലും ഈ ബാലരമ അല്ലെങ്കിൽ പൂമ്പാറ്റ, ബാലമംഗളം, പിന്നെ എന്തുമായിരുന്നു കുറേ എണ്ണം ഉണ്ടല്ലോ, അങ്ങനെ മേടിക്കും. മൊത്തം വായിക്കത്തൊന്നുമില്ല, പിക്ചേഴ്സൊക്കെ ഉള്ളത് മാത്രം ഒന്നിങ്ങനെ. അല്ലാതെ ഈ കുറേ ലെറ്റേഴ്സ് വരുന്നത് വായിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. എനിവേ, സോ കുറേ കുറേ വാർത്തകൾ. ഇനിയിപ്പം വരാൻ പോകുന്നത് ഈദ് കഴിഞ്ഞു, ഇനിയിപ്പോൾ വരാൻ പോകുന്നത് എന്തുവാ, ഓണമോ? ഓണം എന്നത്തേക്കാണെന്ന് എനിക്കറിയത്തില്ല കേട്ടോ, സെപ്റ്റംബറാണോ? മെയിനായിട്ട് വരാൻ പോകുന്നത് സ്കൂൾ അടയ്ക്കും. സ്കൂൾ അടച്ച് കഴിയുമ്പോഴത്തേക്കും തന്നെ നിങ്ങൾക്ക് ട്രാഫിക്കിൽ ഭയങ്കര വ്യത്യാസം ഉണ്ടായിരിക്കും കേട്ടോ. ഒരു June 28th ആകുമ്പോൾ തന്നെ സ്കൂളൊക്കെ തീരുമാനമാകും, ഇന്ത്യൻ സ്കൂൾസൊക്കെ അടയ്ക്കും. അത് കഴിഞ്ഞ് ഞങ്ങളൊക്കെ അടയ്ക്കുന്ന ഒരു July 5th ഒക്കെ കഴിയുമ്പോൾ ഞങ്ങളുടെ സ്കൂൾ അടയ്ക്കും. അതേപോലെ റോഡൊക്കെ പിന്നെ കാലിയായിരിക്കും. ഞങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ ആൾക്കാരൊക്കെ ഉള്ളൂ, അങ്ങനെയല്ല, ഭയങ്കര കുറവായിരിക്കും, ക്രൗഡ് കുറവായിരിക്കും. പിന്നെ നല്ല ചൂടായിരിക്കും,
ജൂലൈ ഓഗസ്റ്റ് കുറേ പേരൊക്കെ നാട്ടിൽ പോവും. നേരത്തെ ടിക്കറ്റ് എടുത്തവർക്കൊക്കെ ആണെങ്കിൽ ഓക്കെ, ഇപ്പം പെട്ടെന്ന് എടുക്കാൻ പോവാണെങ്കിൽ നല്ല ബുദ്ധിമുട്ടായിരിക്കും, ബിക്കോസ് നല്ല പീക്കായിരിക്കും അതിൻ്റെ റേറ്റ് എന്നൊക്കെ പറയാം. പിന്നെ ട്രാവലിംഗ് ഇഷ്ടപ്പെടുന്നവർ പിന്നെ ട്രാവലിംഗ് ഓപ്ഷൻസ് ഒക്കെ ആയിരിക്കുമല്ലോ. ഈ ഇതിനും അതെ, കുറേ പേര് അടുത്ത് പോകാൻ പറ്റുന്ന സ്ഥലങ്ങൾ, ഒമാനിലോട്ട് പോയവരുണ്ട്, അല്ലെങ്കിൽ ഒമാനിൽ നിന്ന് ഇങ്ങോട്ട് വന്നവരുണ്ട്. അപ്പം അങ്ങനെ കുറേ പേരും എൻജോയ്മെൻ്റ് ഒക്കെ ആയിരുന്നു. ലൈഫ് ഈസ് ഓൾ അബൌട്ട് എൻജോയ്മെൻറ്റ്. അതുപോലെ തന്നെ ഇപ്പോഴത്തെ വാർത്തകൾ, ഇപ്പം ഇന്ന് നേരത്തെ ഒരു കോളർ പറഞ്ഞ പോലെ ഇൻഫ്ലുവൻസേഴ്സിൻ്റെ കാര്യം പറഞ്ഞ പോലെ, നമ്മൾ ഓരോരുത്തരും അതിൽ ബാധ്യസ്ഥരാണ്. നമ്മൾ ഒരാളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് നിങ്ങൾ സോഷ്യൽ മീഡിയ എങ്കിൽ, നിങ്ങൾ തീർച്ചയായിട്ടും നോക്കണം യുവർ ആക്ഷൻസ് ആൻഡ് യു നോ, ഇവൻ നമ്മൾ തന്നെ ഒന്ന് വിലയിരുത്തണം എന്നൊക്കെ എനിക്ക് തോന്നി. അതുപോലെ തന്നെ സിറ്റ് വിത്ത് യുവർ ചിൽഡ്രൻ ആൻഡ് ടോക്ക് ടു ദെം, മനസ്സിലാക്കാൻ ശ്രമിക്കുക അവർക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും മൂഡ് ഓഫ് ആണോ. ഇതൊക്കെ പറയാൻ എളുപ്പമാണ്, ഓഫ് കോഴ്സ് പ്രാക്ടിക്കൽ വരുത്താൻ വേണ്ടിയിട്ട് നല്ല പാടാണ്. പിന്നെ സിനിമയെക്കുറിച്ച് ഒക്കെ എനിക്ക് കുറേ കാര്യങ്ങൾ സംസാരിക്കണം എന്നുണ്ട്. വെൻ യുനോ നിങ്ങൾ വിളിക്കുവാണെങ്കിൽ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കാം. അപ്പം എന്നാണെങ്കിൽ ഇന്ന് കുറേ അടിപൊളി ക്വസ്റ്റ്യൻസ് ഉണ്ട്, എസ്പെഷ്യലി ഇവർ ഈ ക്വസ്റ്റ്യൻസ് ഇടുന്നവരുടെ ഒരു മെനക്കേട് ഞാൻ എപ്പോഴും ആലോചിക്കുക. ഇപ്പോൾ ജി കെ ആണെങ്കിൽ അതിനെ കാറ്റഗറൈസ് ചെയ്ത് കുറേ കുറച്ച് ടഫ് ആയിരിക്കണം, എന്നാൽ ട്രിക്കി ആയിരിക്കണം. ചില ക്വസ്റ്റ്യൻസ് കണ്ടെങ്കിൽ നമ്മൾ ഇരിക്കും വാഹ ഇത്ര എളുപ്പമാണോ, പക്ഷെ ഭയങ്കര ട്രിക്കി ക്വസ്റ്റ്യൻസ് ഇടാൻ ഭയങ്കര മിടുക്കറാണ് ഇവിടെ ഉള്ളവർ. ഞങ്ങൾക്ക് പറഞ്ഞു തരത്തില്ല കേട്ടോ ആൻസേഴ്സ്, അല്ലെങ്കിൽ ഞാൻ എങ്ങനെയൊക്കെ ഒരു ക്ലൂ തന്നേന് എനിക്കറിയാമെങ്കിൽ ഞാനിങ്ങനെ ആ നീ പിന്നെ ഞാൻ ഒളിക്കും ദൈവം ഞാൻ പറഞ്ഞു കൊടുത്താൽ നീ തെറ്റിപ്പോ. ഓക്കെ, ഇപ്പം ഇമേജ് ആണെങ്കിലും ജി കെ ആണെങ്കിലും ഈ പറഞ്ഞ പോലെ സ്പോർട്സ്, സ്പോർട്സ് ഒരു രക്ഷയില്ല കേട്ടോ, ഞാൻ പറഞ്ഞു തന്നാലേ തെറ്റിപ്പോവും. ഞാൻ എപ്പോഴും ആലോചിക്കും സ്പോർട്സിൻ്റെ കുറേ പഠിച്ചു വെക്കണം, ഒരു രക്ഷയില്ല, ഒന്നും അറിയാൻ വരാത്ത ആളാണ് സ്പോർട്സ് എന്ന് പറയുന്നതിൻ്റെ. പിന്നെ എന്ത് വരുന്നു, മൂവീസ് ഓഫ് കോഴ്സ് കുഴപ്പമില്ല, പൊളിറ്റിക്സ് പിന്നെ അറിയാത്തതാണ്. പൊളിറ്റിക്സും പഴയ കാര്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പം ഒന്ന് തെറ്റിച്ചെന്നായിരിക്കും, പുതിയതും അല്ല, പഴയതും പുതിയതും ഒക്കെ കണക്കാണ്. അപ്പം ചില ആൾക്കാരുണ്ട് എല്ലാത്തിനെ കുറിച്ച് വിളി, ഇപ്പം മാലിക്കിൻ്റെ അമ്മയൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ഓർക്കും ഇതെങ്ങനെ ഇതിൻ്റെ എല്ലാ ആൻസേഴ്സും അത്യാവശ്യം ഓർത്തിരുന്ന് പറയുന്നതെന്ന് വിചാരിക്കും. ഓക്കെ, ഇന്ന് എത്ര മണിയായി? ഓക്കെ 8:21 ആയി. നമുക്ക് ഇനിയും ഒരു കുറച്ചുകൂടെ സമയമുണ്ട്, പെട്ടെന്ന് വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ അറ്റൻഡ് ചെയ്യാം. വിളിക്കുന്ന നമ്പർ 04238 2491. പെട്ടെന്ന് വിളിക്കുകയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഒരു 3 ക്വസ്റ്റ്യൻ്റെയൊക്കെ സമയമുണ്ട് കേട്ടോ, കാരണം ഓരോ മിനിറ്റും ഇമ്പോർട്ടൻ്റ് ആണല്ലോ. പിന്നെ സീരീസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ കുറേ സീരീസ് ഒക്കെ വരുന്നുണ്ട്, പക്ഷേ ഓരോ ചിലവർക്ക് ഓരോ ടൈപ്പ് ഓഫ് സീരീസ് ആണല്ലോ ഇഷ്ടപ്പെടുന്നത്. എനിക്ക് കുറച്ചും കൂടെ ഒരു ഇൻവെസ്റ്റിഗേഷൻ അങ്ങനത്തെ കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ സീരീസാണ് ഇഷ്ടം. അപ്പോൾ ഇന്നലെ ഞാൻ കുറേ നേരം ഇന്ന് തപ്പു, എനിക്ക് കുറേ സമയം വെറുതെ കിട്ടിയായിരുന്നു, സമയം കിട്ടുന്ന വലിയ പാടാണ്. അപ്പോൾ ഞാനിങ്ങനെ തപ്പി തപ്പി കുറച്ച് പഴയതിലോട്ട് പോയി, അത് സീരീസ് അല്ല സിനിമയാണ് നോക്കിയത്. സിനിമ നോക്കിയപ്പോൾ അക്ഷയ് കുമാറാണ് അഭിനയിക്കുന്നത്. അപ്പോൾ ഞാൻ അപ്പോൾ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ നോക്കിയപ്പം സീരിയൽ കില്ലിംഗ്, ആ അടിപൊളി രാത്രി കാണാൻ പറ്റിയ സീരിയൽ കില്ലിംഗ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ ഓൺ ചെയ്തു. എനിക്ക് അതിൻ്റെ സിനിമയുടെ പേര് കറക്റ്റായിട്ട് കിട്ടത്തില്ല, സി വെച്ച് തുടങ്ങുന്നത്, CULSOMETHING ലൈക്ക് ദാറ്റ്. സിനിമ കുറച്ചങ്ങോട്ട് തുടങ്ങി. അപ്പം എനിക്കൊരു സംശയം, ഈ സിനിമ തമിഴിൽ കണ്ട ഏതോ ഒരു സിനിമയായിട്ട് സാമ്യം ഉണ്ടല്ലോ, സീരിയൽ കില്ലിംഗ് തുടങ്ങിയ കേട്ടോ ആദ്യം തന്നെ. അപ്പം പക്ഷേ ലൊക്കേഷനൊക്കെ ഡിഫറെൻ്റാണ്, ഇത് വേറെ എവിടെയോ ഹിന്ദിക്കാരുടെ സ്ഥലവും അങ്ങനെയൊക്കെ ആയി. അപ്പം അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ മനസ്സിലായി സിനിമ ഏതാന്ന് മനസ്സിലായി, നമ്മുടെ രാക്ഷസൻ എന്ന് പറഞ്ഞ സിനിമയില്ലേ, ഒരു സീരിയൽ കില്ലിംഗ് ആ പടമായിരുന്നു. പക്ഷേ അതിൻ്റെ മ്യൂസിക് എനിക്ക് ഇപ്പോഴും ഭയങ്കര ചില്ലിങ് ഫീലിംഗ് തരുന്ന ഒരു മ്യൂസിക്കാണ് ആ തമിഴില്. അതിനകത്ത് ആ ഒരു മാജീഷ്യനായിട്ടൊരു ക്രിസ്റ്റഫർ എന്ന് പറഞ്ഞൊരാൾ അമ്മയുടെ വേഷം കെട്ടി വന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ പാട്ടൊക്കെ പാടി ഇങ്ങനെ ഒരു ഒരു പ്രത്യേക രീതിയിലൊക്കെ ബബിൾസൊക്കെ ഇങ്ങനെ വരുത്തി അവസാനം കാർഡ്സൊക്കെ എറിയുന്നൊരു നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അതിലെ തമിഴ് വേർഷൻ ഇസ് എ മസ്റ്റ് വാച്ച്. രാക്ഷസൻ ആണ് അതിൻ്റെ പേര്. ഈ ഹിന്ദി വേർഷൻ്റെ പേര് അറിഞ്ഞിട്ടും കാര്യമില്ല, കാണണ്ട. കാരണം ശരിക്കും പറഞ്ഞാൽ ആനയും ആടും തമ്മിലുള്ള വ്യത്യാസം ഉണ്ടായിരുന്നു. കട്ട്പുട്ട്ലി സംതിങ് ലൈക്ക് ദാറ്റ്. എനിക്ക് ഇവിടുന്ന് നിരഞ്ജൻ, നമ്മുടെ നിരഞ്ജൻ ചേട്ടൻ ഹെൽപ്പ് ചെയ്താണ്, കട്ട്പുട്ട്ലി എന്നാണ്. പക്ഷേ അത് കേട്ടിട്ട് കാര്യമില്ല, മറ്റേ രാക്ഷസനും ഈ കട്ട്പുട്ട്ലിയും കൂടെ ഒരുമിച്ച് കണ്ടവർക്ക് എൻ്റെ മനസ്സിലാവും. മേ ബി നമ്മൾ മലയാളി സൗണ്ടാണോ എന്നറിയത്തില്ല, കൂടുതലും കണക്ഷൻ എങ്ങോട്ട് പോയതുകൊണ്ടാണോ എന്നറിയത്തില്ല, ബട്ട് ഓരോ സീൻ ബൈ സീൻ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഞാൻ പേടിച്ചു പോയി തമിഴിൽ, പക്ഷേ ഇതിന് ഞാൻ ഒരിക്കലും ഒരു പേടിയില്ലായിരുന്നു. ഇതിനകത്ത് അവസാനം അതിനകത്ത് ക്രിസ്റ്റഫറായിട്ട് അഭിനയിച്ച പയ്യൻ തന്നെയാണല്ലോ അമ്മയായിട്ടും അഭിനയിക്കുന്നത്, ഇതിലും അങ്ങനെ തന്നെ ആയിരിക്കും അഭിനയിച്ചിരിക്കുന്നത്. ബട്ട് ഐ കെ നോട്ട് ഇവൻ കമ്പയർ അത്ര. അതാണ് ഒരു സിനിമയ്ക്ക് തരാൻ പറ്റുന്ന ഇമ്പാക്റ്റ്. ഓക്കെ, അവർ ചിലപ്പോൾ ഒരു പേടിപ്പിക്കുന്ന സീൻ പോലും നമ്മളിങ്ങനെ ഷോക്കാക്കി ഇരുത്താൻ പറ്റണം. ഓക്കെ, പക്ഷേ എന്നെ കട്ട്പുട്ട്ലി ഒന്നും ചെയ്തില്ല, അത് പറയാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്തത്. ഞാൻ ഒരു കുട്ടി ബ്രേക്ക് എടുത്തിട്ട് പെട്ടെന്ന് തിരിച്ചു വരാം. We'll be right back.
അങ്ങനെ ഞാൻ ആർക്കാണ് സമ്മാനം കിട്ടിയത് പറയാൻ എത്തിയിരിക്കുന്നത് കേട്ടോ. ഞാൻ പരിപാടി തുടങ്ങിയപ്പോഴേ പറഞ്ഞായിരുന്നു ദുബായ് ക്രോക്കഡൈൽ പാർക്ക്, ദുബായ് ക്രോക്കഡൈൽ പാർക്ക്. അതുപോലെ തന്നെ 3-in-1 നിങ്ങൾ ഇടയ്ക്കുള്ള എല്ലാ ആഡ്സും കണ്ട് കുറെ ക്രോക്കഡൈലൊക്കെ ചിരിച്ച് കാണിച്ചിട്ടുണ്ടായിരുന്നു. അതാർക്കാണ്? കപ്പിൾ ടിക്കറ്റ്, അഡൾട്ട് കപ്പിൾ ടിക്കറ്റ് ആണ്. പിള്ളേരെ കൊണ്ടുപോകണമെങ്കിൽ ടിക്കറ്റ് എടുത്തോണേ. അപ്പൊ അത് ആർക്കാണെന്നാണ് പറയേണ്ടത്. അപ്പൊ എനിക്ക് അവിടെ നിന്ന് അകത്തുനിന്ന് പിന്നേഴ്സിന്റെ പേരൊക്കെ ഇട്ട് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം. ഇല്ല, ഞാൻ നോക്കിയെടുക്കുന്നില്ല, ഇപ്പൊ അത് പറയരുത്. ഓക്കേ, ഓക്കേ, കൺഗ്രാറ്റുലേഷൻസ് അക്ഷയ്. അക്ഷയ്ക്കാണ് ദുബായ് ക്രോക്കഡൈൽ പാർക്കിന്റെ കപ്പിൾ ടിക്കറ്റ് കിട്ടിയിരിക്കുന്നത്. സോ ഇത് പാർട്ടിയേക്കാം. സോ കൺഗ്രാറ്റുലേഷൻസ് അക്ഷയ്. അപ്പൊ പോയി ക്രോക്കഡൈലിനെ കുറിച്ചൊക്കെ നന്നായി പഠിക്കാനുണ്ടോ കേട്ടോ. എനിക്ക് ഷോയിലൊക്കെ ഒത്തിരി പറയാൻ പറ്റും, അടിപൊളിയാണ്. എന്താ പറയാ, കുറേ കാര്യങ്ങൾ അതിൻ്റെ മ്യൂസിയത്തിലൊക്കെ നടന്ന് ഞാനും ഒന്ന് ഞെട്ടിയായിരുന്നു. ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെയാണല്ലേ, ഇങ്ങനെയൊക്കെയാണല്ലേ എന്ന്. അപ്പം അതൊക്കെ കണ്ട് പഠിക്കുക, എന്നിട്ട് ഞങ്ങളെ വിളിച്ച് വീണ്ടും കഥകളൊക്കെ പറയുക, നല്ല നല്ല ടോപ്പിക്സ് ഒക്കെ പറയുക. ഇന്ന് വിളിച്ച് എല്ലാ കോളേഴ്സിനും ഒത്തിരി 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 താങ്ക്സ്. ബിക്കോസ് ഓക്കെ, അപ്പം ഇനി അടുത്തത് കാലിക്കറ്റ് ജംഗ്ഷൻ ഗിഫ്റ്റ് വൗച്ചർ കിട്ടിയത് ആരുടെയാണ് നോക്കാം. ഇനിയിപ്പം ഒഫ്കോഴ്സ് ഇതിൻ്റെ അകത്ത് ഒരാളും കൂടെ ഉള്ളൂ. ആ, നമ്മുടെ അമ്മനാണ് കിട്ടിയിരിക്കുന്നത്, രണ്ട് പേരല്ലേ ഉള്ളൂ. അപ്പം കാലിക്കറ്റ് ജംഗ്ഷൻ്റെ ഗിഫ്റ്റ് വൗച്ചർ കിട്ടിയിരിക്കുന്നത് അമ്മനാണ്. സോ കൺഗ്രാറ്റുലേഷൻ. പോയി കാലിക്കറ്റ് ജംഗ്ഷനിൽ നിന്ന് അടിപൊളി ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങളോട് റിവ്യൂ പറയാം. ഫുഡ് കഴിക്കുമ്പം എന്നെയും ഓർക്കണമേ, അങ്ങനെയല്ല, ഞങ്ങളെല്ലാവരും ഓർക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുക. ഇന്ന് എനിക്ക് പോകാൻ സമയമായി കേട്ടോ. ഇന്ന് കുറേ കോളേഴ്സൊക്കെ ഉണ്ടായിരുന്നു, കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു. നല്ല നല്ല മൂവീസൊക്കെ കാണുക, സന്തോഷമായിട്ടിരിക്കുക, ട്രൈ ടു ടോക്ക്. അതുപോലെ തന്നെ വായനാ ദിനമായിരുന്നു ഇന്ന്. അപ്പോൾ ഈ ഒരാഴ്ച വായനാ ദിനമായിട്ട് വീട്ടിലെ പിള്ളേരോട് പറയാം, വായനാ വീക്കായിട്ട് നമ്മൾ ആചരിക്കുന്നു, അറ്റ്ലീസ്റ്റ് 1 page എല്ലാ ദിവസവും വായിക്കാൻ പറയുക. ഇതൊക്കെ എനിക്ക് പറയാനേ പറ്റത്തുള്ളൂ, ഞാനും മടിച്ചയാണ്, ബട്ട് ഐ വിൽ ഓൾസോ ട്രൈ. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. Until then, it's bye from Simi and good night.